ഒരു വിഷയത്തിലേക്ക് ഞാൻ ഈ ടീമിലെ നമ്മളുടെ ഇന്നത്തെ 64 പേര് പങ്കെടുക്കുന്ന ഈ ഇതിൽ തന്നെ എഡ്ജ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എഡ്ജ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ അതിന്റെ ഡയറക്ടറേറ്റിൽ നിന്ന് അതിന്റെ വ്യക്തികൾ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. എഡ്ജിന്റെ പ്രതിനിധികളെ സൽമാനുൽ ഫാരിഷ്, അതുപോലെ മറ്റു അതിന്റെ ടീച്ചേഴ്സ് സ്റ്റാഫ്, അവരുടെ 2-3 പേര് ഇന്നത്തെ പ്രോഗ്രാമിൽ ഉണ്ട്. ഞാൻ അവരെ അവരുടെ പാക്കേജ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി സാദരം ക്ഷണിക്കുകയാണ്. യെസ് സൽമാൻ. ഗുഡ് ഈവനിങ് സർ. യെസ് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ പറയുന്നു, പറഞ്ഞോളൂ. ഹലോ. യെസ് ഓഡബിൾ ഓഡബിൾ. കേൾക്കുന്നുണ്ട്. എംനോട്സ് കണ്ടക്ട് ചെയ്യുന്ന ഇഗ്നോ ബേസിക് അവയർനെസ് വെബിനാറിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത എംനോട്സിനോടും മുഹമ്മദ് മുബാറക് മാസ്റ്ററിനോടും എന്റെ വ്യക്തിപരമായ പേരിലും എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിന്റെ പേരിലും ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇഗ്നോ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായ എംനോട്സിന്റെ ഈ ഒരു പ്രയാണത്തിന് എല്ലാവിധ ആശംസകളും പിന്തുണയും പ്രാർത്ഥനകളും ആദ്യമേ തന്നെ നേരുന്നു. ശ്രീ മുബാറക് മാസ്റ്ററുടെ അനുമതിയോടെ എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിനെ കുറിച്ച് നിങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഓരോരുത്തരും അല്ലേ? ഇഗ്നോയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു പ്രോഗ്രാമാണ്. യു ജി സി അംഗീകരിക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻറോൾ ചെയ്യപ്പെടുന്ന ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാറുടെ നിരന്തരമുള്ള ക്ലാസ്സുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച്, ഇഗ്നോയുടെ ബേസിക് കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു അവയർനെസ് ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്ര മികച്ച ഈ ഒരു കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇഗ്നോ പോലുള്ളൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കോഴ്സസ് ആണ് നിങ്ങൾക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അതിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് തന്നെ ഒരു റെഗുലർ വിദ്യാർത്ഥി പഠിച്ചെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു റെഗുലർ വിദ്യാർത്ഥിക്ക് കിട്ടുന്ന പോലെയുള്ള സേവനങ്ങൾ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അത് ഇഗ്നോയെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നതല്ല. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നിങ്ങളിലോട്ട് കുറച്ചുകൂടി ജനകീയമായി നിങ്ങളോട് എത്തിക്കുക എന്നുള്ള ഉദ്യമത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് എംനോട്സും. അതിന് പാരലായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരർത്ഥത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളും അതുപോലെ മറ്റ് രീതിയിലുള്ള സ്റ്റുഡൻറ് സപ്പോർട്ടും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സ്ഥാപനം. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇഗ്നോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും ഉള്ള ഒരു ആശങ്ക എന്ന് പറയുന്ന സമയത്ത് ക്ലാസ്സുകളില്ലാതെ എങ്ങനെ നമ്മുടെ ഈ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് സപ്പോർട്ട് ഇല്ലാതെ ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ മാത്രം മുന്നിൽ വെച്ച് ഈ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, എത്രയോ വലിയൊരു പ്രോഗ്രാമാണ്, എത്രയോ മികച്ച പ്രോഗ്രാമാണ്, സർട്ടിഫിക്കറ്റിന് അംഗീകാരമുണ്ട്, എല്ലാം ഓക്കെ ആണെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഞാൻ ഈ കോഴ്സ് ചെയ്തെടുക്കും, ഒരു സപ്പോർട്ട് ഇല്ലാതെ കൃത്യമായിട്ടുള്ളൊരു ക്ലാസ്സോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെ ഞാൻ ഈ കോഴ്സ് പഠിച്ച് പൂർത്തീകരിക്കും, 3 വർഷത്തോളം വരുന്ന ഡിഗ്രി പ്രോഗ്രാം, അല്ലെങ്കിൽ 2 വർഷത്തോളം വരുന്ന പി ജി പ്രോഗ്രാം, എങ്ങനെ ഞാൻ ആ പ്രോഗ്രാം ഡ്യൂറേഷനുള്ളിലായിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കും എന്നുള്ള കാര്യത്തില് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശങ്ക ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്ന് കുറച്ചുകൂടി നമുക്കൊരു കോപ്പറേറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. ഒന്ന് എന്റെ പേരിൽ അഭിപ്രായം പറഞ്ഞാൽ നന്നായിരിക്കും. ഇതില് ഏതൊക്കെ പ്രോഗ്രാംസിൽ എൻറോൾ ചെയ്തിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ ഈ ഒരു മീറ്റിംഗിൽ ഉള്ളത് എന്നിലും ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ഏതൊക്കെ പ്രോഗ്രാം ആണ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. അവരവരുടെ പ്രോഗ്രാം, യെസ് BAEGH, യെസ് പ്രോഗ്രാം കോഡ് ടൈപ്പ് ചെയ്തോളൂ. യെസ് BCOM G, BA സൈക്കോളജി,
യെസ് എം എ എക്കണോമിക്സ് ഇംഗ്ലീഷ്, ഹിസ്റ്ററി എം എ സൈക്കോളജി ഇംഗ്ലീഷ്. യെസ് യെസ് ബി എസ് സി ജി അറബിക്. യെസ് വുമൻ സ്റ്റഡി എക്കണോമിക്സ് ബി ബി എ പി ജി ഡി ഇ എം എ എം കോം എം ഓക്കെ യെസ് ബയോ കെമിസ്ട്രി യെസ് യെസ് കാരി ഓൺ ഓക്കെ ഇഗ്നോർ ഇല്ല ബി എ ഓണേഴ്സ് അതുപോലെ ബി എ ജനറൽ പ്രോഗ്രാം ബി കോം ജനറൽ പ്രോഗ്രാം എം എ ഇംഗ്ലീഷ് എന്നീ പ്രോഗ്രാമുകളിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീയിൽ ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സ്ഥലമായിട്ടുള്ള ഒരു സംരംഭമാണ് എഡ്യു ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. നമുക്ക് ബി എ ഓണേഴ്സ് പ്രോഗ്രാമിൽ ബേസിക് ആയിട്ടുള്ള എലക്ടീവ് ജനറിക് എലക്ടീവ് അതുപോലെ എലക്ടീവ് സബ്ജക്റ്റുകൾ പെടുന്ന രണ്ട് സബ്ജക്റ്റുകൾ കോമൺ ആയിട്ടും ഏത് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം അല്ലെങ്കിൽ ജനറൽ പ്രോഗ്രാം അല്ലെങ്കിൽ ബികോം ജനറൽ പ്രോഗ്രാം എടുത്ത കുട്ടികൾക്കും കോമൺ ആയിട്ട് വരുന്ന പേപ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഓണേഴ്സിന് കോർ സബ്ജക്റ്റുകളും അതുപോലെ അതിന്റെ കൂടെ എലക്ടീവ് സബ്ജക്റ്റുകളും ഉൾപ്പെടുന്നുണ്ട്. കോർ സബ്ജക്റ്റുകൾ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാം. ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമുകളും ഓണേഴ്സ് പ്രോഗ്രാം ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമും നമ്മൾ നിലവിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പ്രോഗ്രാംസ് കൂടി ആഡോൺ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, ഫ്യൂച്ചർ ഉദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാം, അതുപോലെ ബി എ സൈക്കോളജി ഓണേഴ്സ് പ്രോഗ്രാം, പിന്നെ ബി എ പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ഹിസ്റ്ററി ഓണേഴ്സ് പ്രോഗ്രാംസ് ആണ് പ്രധാനമായിട്ടും ഓണേഴ്സ് പ്രോഗ്രാംസിൽ നമ്മൾ മെയിനായിട്ട് മെയിൻ സ്ട്രീമിലെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ബി എ ജനറൽ പ്രോഗ്രാമില് ഒരുപാട് കോമ്പിനേഷൻസ് വരും അറിയാമല്ലോ. ബി എ ജനറൽ ചൂസ് ചെയ്ത കുട്ടികൾക്ക് അറിയാം ഇംഗ്ലീഷ് സോഷ്യോളജി ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി ഫിലോസഫി തുടങ്ങിയുള്ള കോമ്പിനേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് വരുന്ന ഇംഗ്ലീഷ് ഹിസ്റ്ററി സോഷ്യോളജി തുടങ്ങിയിട്ടുള്ള കോമ്പിനേഷൻസിൽ വരുന്ന കുട്ടികൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ബി കോം ജനറലിന്റെ കംപ്ലീറ്റ് സബ്ജക്റ്റുകളും നമ്മൾ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ എം എ ഇംഗ്ലീഷിന്റെ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു 2 മന്ത്സിനുള്ളിലായിട്ട് നമ്മൾ ഉടൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. കോഴ്സിനെ കുറിച്ച് ചുരുങ്ങിയ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് വളരെ ചെറിയ ഫീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ നിലവിൽ നമുക്ക് ബി എ പ്രോഗ്രാംസിന് ബി എ ബി കോം പ്രോഗ്രാംസിനൊക്കെ ഒരു സബ്ജക്റ്റിന് ഒരു വർഷത്തേക്ക് വെറും 600 രൂപ മാത്രമേ നിലവിൽ നമ്മൾ ഒരു ഫീ ആയിട്ട് നിങ്ങളൊന്ന് ഈടാക്കുന്നുള്ളൂ. അതിൽ തന്നെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. കൂടാതെ ഇഗ്നോയിൽ നിന്ന് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽ ഒരുപാട് വൈഡായിട്ടുള്ള കണ്ടന്റ് ആണ്, വളരെ നല്ല മെറ്റീരിയലാണ്. പക്ഷെ അത് എക്സാം ഓറിയന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ചുരുങ്ങിയ ഷോർട്ട് ടേമിൽ നിങ്ങൾക്കത് വായിച്ച് എത്തുക എന്ന് പറഞ്ഞെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. മിക്കവാറും നമ്മൾ പല ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളും വ്യാപൃതരായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഇഗ്നോയുടെ പഠിതാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സാം ഷെഡ്യൂൾ ചെയ്തു, എക്സാം ഡിക്ലർ ചെയ്തു, അതിന്റെ ഡേറ്റ് ഷീറ്റ് മുന്നിൽ വന്ന് ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ ആയിരിക്കും നിങ്ങൾ പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഈവൻ അറ്റ്ലീസ്റ്റ് ഒരു 2 മാസത്തിന് മുമ്പൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ കൂടുതലും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒന്നിരിക്കുക. അപ്പൊ ആ സമയത്ത് സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ കംപ്ലീറ്റ് വായിച്ചു പോകുന്ന സമയത്ത് അത് ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് എത്രത്തോളം അത് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ടാവും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസിന്റെ ഒരു പാക്കേജിനകത്ത് തന്നെ കുറച്ചുകൂടി സിമ്പിൾ ലാംഗ്വേജ് വരുക. ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ വളരെ മികച്ച ലാംഗ്വേജ് ആണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഇംഗ്ലീഷൊക്കെ കുറച്ച് നന്നായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നതോടുകൂടി. ഓക്കെ, പക്ഷേ എങ്കിലും കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കത്തക്ക രീതിയിലുള്ള സിമ്പിൾ ലാംഗ്വേജിലുള്ള യൂണിറ്റ് വൈസ് ഷോർട്ട് നോട്ട്സ്, അതുപോലെ പ്രത്യേകമായിട്ടുള്ള ഫോക്കസ് പോയിന്റ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു 3-4 വർഷത്തെ മുൻകഴിഞ്ഞു പോയ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ആൻസേഴ്സും, പിന്നെ കൂടാതെ അസൈൻമെന്റ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതിന്റെ ഒരു റഫറൻസ്,
ഓക്കെ, അതൊരിക്കലും അസൈൻമെന്റ് സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് തരികയല്ല, അത് ജസ്റ്റ് ഒരു റെഫറൻസിന് മാത്രമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും അത് അപ്പാടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന സംഗതിയല്ല, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മോഡിഫൈ ചെയ്ത് കൂടുതൽ പഠന ആ പർട്ടിക്കുലർ ഏരിയാസ് വരുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി കൂടുതലായിട്ട് ഒന്ന് ആഡ് ഓൺ ചെയ്ത് വേണം അസൈൻമെന്റ് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെയുള്ള ഹെൽപ്പ് ഗൈഡ് ലൈൻസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള റെഫറൻസ് മെറ്റീരിയലാണ്. കൂടാതെ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള 3 വർഷ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരെയുള്ള സ്റ്റുഡൻസ് സപ്പോർട്ട്, പിന്നെ നേരത്തെ പറഞ്ഞ അസൈൻമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഹെൽപ്പ്, പിന്നെ പ്രോഗ്രാം വൈസ് ഇൻഡിവിജ്വൽ പ്രോഗ്രാം വൈസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ള സേവനങ്ങളെല്ലാം ഈ ഒരു പാക്കേജിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെറിയൊരു ഈ ഒരു നിങ്ങളെ സംബന്ധിച്ചും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽ മറ്റ് കൂടുതൽ പ്രോഗ്രാം ഡീറ്റെയിൽ, അതുപോലെ നിങ്ങളുടെ ഈ ഒരു പാക്കേജ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരാം. ഇതിൽ പിന്നീടിടണം, വാട്സ്ആപ്പ് നമ്പർ പിന്നീടിടണം. അപ്പോ കൂടുതൽ ഇതിനെ കുറിച്ച് ക്ലാസ്സുകളെ കുറിച്ചും അതുപോലെ എച്ചിന്റെ പാക്കേജിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം, അതുപോലെ വാട്സ്ആപ്പ് ചെയ്യാം. ഓക്കെ, കൂടുതൽ എന്തെങ്കിലും പിന്നെ എഡ്സിന്റെ മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ iOS യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എഡ്സ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആപ്പിലോട്ട് കയറാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് നിങ്ങൾ ആപ്പിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താലും മതി. കൃത്യമായിട്ട് അതിന്റെ ഡെമോ ക്ലാസ്സുകളും അതുപോലെ പാക്കേജ് ഡീറ്റെയിൽ എല്ലാം എക്സാക്ട് ആയിട്ട് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ പേഴ്സണലി തന്നെ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ജോയിൻ ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരിക്കൽ കൂടി ഇനി പറയുകയാണ്, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീല് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള സമുദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെയാണ് എം നോട്ട്സ് മുബാറക് മാസ്റ്റർ പോലെ ഉള്ള എം നോട്ട്സ് ചാനൽ നമ്മളെ ഈ ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മുടെ കാര്യങ്ങളും ട്രാൻസ്പെറൻസി ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ, മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണെന്ന് തീർച്ചയായും നമ്മൾ വിശ്വസിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ ഇതിന് ഒരു അവസരം തന്നത്, എഡ്ജിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു അവസരം തന്നത്, സാറിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എഡ്ജുമായിട്ട് ബന്ധപ്പെട്ട് സമയം ഓൾറെഡി വളരെ പരിമിതമാണെന്ന് മനസ്സിലാക്കുന്നു, എങ്കിലും ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഒരു 5 മിനിറ്റിൽ താഴെ നിങ്ങൾക്ക് സമയം എടുത്ത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചോളൂ, ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ആകീഷ് ആണ്. സാർ, ഞാൻ ഇന്ന് രാവിലെ ജോയിൻ ചെയ്തായിരുന്നു എഡ്ജില്. സാർ മുമ്പറ സാർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഇന്ന് ജോയിൻ ചെയ്തായിരുന്നു. നമുക്കിപ്പോഴേ നമ്മുടെ മൊബൈലിൽ ഇപ്പോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ, നമുക്കത് സിസ്റ്റത്തിൽ യൂസ് ചെയ്ത് നമുക്ക് സിസ്റ്റം വഴി പഠിക്കാൻ പറ്റുമോ? സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം, സൈറ്റ് വെബ്സൈറ്റ് അവൈലബിൾ ആണ്. ബാക്കി ക്ലാസ് ഇന്നിപ്പോ എന്റെ കയ്യില് ഫോണില്ല, ഞാന് വേറെ ഫോൺ വാങ്ങിച്ചിട്ടേ എനിക്ക് അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹലോ സാറേ, ഞാൻ സോഷ്യോളജിയാണ് എടുത്തത്. എഡ്ജിന്റെ ക്ലാസ് ഞാൻ കാണാറുണ്ട് സോഷ്യോളജി. അതിൽ ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. ഇൻഡോളജി സോഷ്യോളജി ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല ക്ലാസ്സാണ്. ഞാൻ വേറൊരാൾക്കും ഇത് പ്രൊവൈഡ് ചെയ്ത് എടുക്കണം, ഇതിൽ കൂടെ മനസ്സിലാവണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ആ കുട്ടി അത് എടുക്കുകയും ചെയ്ത് കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷെ കൂടുതൽ ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയത് വലിയ ഉപകാരമാണെന്ന് ഞാൻ കരുതുന്നു. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, എഡ്സിന്റെ യൂട്യൂബ് ചാനൽ, യൂട്യൂബിൽ എം നോട്ട്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചില വീഡിയോസിന്റെ അണ്ടറിലായിട്ട് എഡ്സിന്റെ
ചാനലിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ മിസ് ചെയ്യാമെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് കയറി ഇട്ടാം, എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എഡ്ജിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കിട്ടും. യൂട്യൂബ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ ബി എ ബികോം അതുപോലെ ബി എ ഓണേഴ്സ് ആണെങ്കിലും ബി എ ജനറൽ ആണെങ്കിലും ബികോം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ എം എ ഇംഗ്ലീഷിലെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 2 മന്ത്സിനുള്ളിലായിട്ടും അവൈലബിൾ ആവും. യൂട്യൂബിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അതിൽ കാണാം. ഓക്കെ, പ്രോഗ്രാം വൈസ് പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഡെമോ ക്ലാസ്സുകൾ കാണാം. ഓക്കെ, അതില് ബി എ പി സിക്ക് എം കോമിന് എം എ സൈക്കോളജിക്കൊക്കെ ക്ലാസ്സുകൾ കിട്ടുമോ എന്ന് ആവശ്യക്കാരുണ്ട്. എം എ സൈക്കോളജി പ്ലാനിൽ ഉണ്ട്, എങ്ങനെയും കുറച്ച് ടൈം എടുക്കും, 2-3 മന്ത്സോളം എങ്കിലും എടുക്കും. എന്തായാലും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എം ബി എ അത് ഘട്ടം ഘട്ടമായിട്ട് കിട്ടും, എന്തായാലും ഇവരുടെ കോഴ്സ് കഴിയുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ കഴിയുമാറാകട്ടെ എന്ന് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചിന്തിക്കാം. വളരെ നല്ലത്. പിന്നെ മറ്റൊരു സുപ്രധാനമായ കാര്യം, എം നോട്ട്സിലെ എല്ലാ വീഡിയോയുടെ ചുവട്ടിലും ഞാൻ ഇത് നേരത്തെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും അതിലെ ലിങ്ക് കിട്ടും, മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എം എ എച്ച് എല്ലാ പി ജിയും നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെട്ട് ഉള്ള സംഗതികള്, വളരെ ഭംഗിയായിട്ടുണ്ട്. ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഇനി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ബി എ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൊക്കെ അതിലുണ്ടാവും, അവരുടെ അടുത്ത് ഉണ്ട്, ഉണ്ടാവാം. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ ഹിന്ദി ഓണേഴ്സിന്റെ ഒക്കെ ഇലക്ടീവ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു സർ. BLIS ടൂറിസം സ്റ്റഡീസ് നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അറിയിക്കാം. നമ്മുടെ പേഴ്സൺ ഓൾറെഡി അഡ്മിഷൻ എടുത്ത ആളാണല്ലേ, ഗ്രൂപ്പിലാണ്. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സായാഹ്നം, എല്ലാ ഭാവുകങ്ങളും അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് പ്രധാനമായിട്ട് എം നോട്ട്സിലൂടെ ഉള്ള ഈ ചങ്ങാതിക്കൂട്ടത്തിന് പറയാനുള്ളത് അഫോർഡബിൾ ആൻഡ് റിലയബിൾ അതായിരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. മാത്രമല്ല നമ്മളുടെ ഇടയിൽ തന്നെ നല്ല മിടുമിടുക്കരായ അക്കാഡമീഷ്യൻസ് ഉണ്ട്, അവരെയും അക്കോമഡേറ്റ് ചെയ്തിട്ട് നല്ല പി ജി കോഴ്സസ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് പി ജി കോഴ്സസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. ഞങ്ങളുടെ ഇടയിൽ തന്നെ നല്ല ടീച്ചർമാർ അതിൻ്റെ ഉണ്ട്, അവരുടെ എല്ലാ സപ്പോർട്ടും എഡ്ജിന് ഉണ്ടാകാൻ പരമാവധി പരിശ്രമിക്കാം. എനിഹൗ, ഈ ഒരു സായാഹ്നത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ് എ ലോട്ട്. അവരുടെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുത്തോളൂ, സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽ ചാറ്റ് ബോക്സിൽ കൊടുത്തോളൂ, ആവശ്യമുള്ളവർ നോട്ട് ചെയ്തോളൂ. ഇപ്പൊ ഞാനത് പ്ലേ സ്റ്റോറിൽ കയറി നോക്കിയിട്ടുണ്ട്, പ്ലേ സ്റ്റോറിൽ കയറി നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ എഡ്ജിന്റെ ഇതേ എംബ്ലത്തോടു കൂടി തന്നെയാണ് അവിടെ നിങ്ങളുടെ ഐ മീൻ ഈ യൂണിറ്റിന്റെ പ്രോഗ്രാമുകൾ ഉള്ളത്, ആപ്പ് ഉള്ളത്. ഫൈൻ 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 ഫൈൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാർ, ഡൗട്ട് ഉണ്ട്. ഓ ഷുവർ, ചോദിച്ചോളൂ. സാർ, ഈ കോണ്ടാക്ട് ക്ലാസ് എപ്പോഴാണ്? ആഴ്ചയിലായിട്ടോ മന്ത്ലിയായിരിക്കോ? കോണ്ടാക്ട് ക്ലാസ് അതെല്ലാം ഞാൻ ഇന്ന് വിശദീകരിച്ചു തരും. ഈ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പൊ പറയാനില്ലല്ലോ, അപ്പൊ നമുക്ക് ഇവരെ പറഞ്ഞു വിടാം, അല്ലെങ്കിൽ അവർ വേണമെങ്കിൽ പാസീവ് ആയിട്ടിരിക്കാം, നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലം മൈക്ക് തിരിച്ചെടുക്കുകയാണ്. ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഇരുന്നോളൂ, കുറച്ചു നേരം ഇരുന്നോളൂ, ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അതിന് റിപ്ലൈ കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിർച്വൽ മീറ്റിംഗിലെ 8-ാമത്തെ പ്രോഗ്രാം ഇഗ്നോ വിദ്യാർത്ഥികൾക്കുള്ള ബേസിക് അവയർനെസ് വെബിനാറിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. കൃത്യമായി നമ്മൾ ചെയ്യേണ്ട സംഗതികൾ ഇനി എന്തൊക്കെയാണ് എന്നുള്ളത് 1 by 1 ഞാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഇഗ്നോയുടെ സൈറ്റ് അറിയാം എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് എഴുതിയെടുത്തോളൂ, എഴുതിയെടുത്തോളൂ, www.ignoe.org.
ഇഗ്നോ IGNOU.AC.IN. igno.ac.in. സൈറ്റില് കൃത്യമായി സന്ദർശിക്കുക, സൈറ്റ് പരിചയപ്പെടണം, വളരെ നന്നായി പരിചയപ്പെടണം. www.ignou.ac.in. igno.ac.in ആ സൈറ്റില് കൃത്യമായി പോവുക. സൈറ്റില് ഹോം പേജില് നാലാമത്തെ ബട്ടൺ, ഹോം പേജില് നാലാമത്തെ മെയിൻ ബട്ടണില് സ്റ്റുഡന്റ് സോൺ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ സ്റ്റുഡന്റ് സോൺ നിർബന്ധമായും എല്ലാവരും പരിശോധിക്കേണ്ടതുണ്ട്. സ്റ്റുഡന്റ് സോൺ സ്റ്റുഡന്റ് സോൺ എഴുതിയെടുത്തോളൂ കേട്ടോ, കൃത്യമായിട്ട് സ്റ്റുഡന്റ് സോൺ. ആ സ്റ്റുഡന്റ് സോണിന്റെ അകത്ത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എല്ലാവരും ഒന്ന് ഒബ്സർവ് ചെയ്യണം. ഇന്ന് തന്നെ നമ്മളുടെ ഈ മെസ്സേജുകൾ അയച്ചത് എങ്ങനെയാണ് എന്നൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കൂ. നമ്മളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഞാനൊരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലെ ടെലഗ്രാമിലെ സ്റ്റാറ്റസിലോ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഗൂഗിൾ ഫോം പൂരിപ്പിച്ചു അയച്ചു. ഗൂഗിൾ ഫോം പൂരിപ്പിച്ചു അയച്ചു എങ്ങനെ കേൾക്കുന്നില്ല? ഒട്ടും കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നില്ല? ഓക്കെ ഓക്കെ, അത് നെറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോ നമ്മുടെ സ്റ്റുഡന്റ് സ്റ്റാറ്റസില് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് സ്റ്റുഡന്റ് സോണിന്റെ അകത്ത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസിൽ അകത്ത് പോയാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും കിട്ടും. ഇപ്പൊ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ അച്ചീവ് ചെയ്തത് എങ്ങനെയാണ്? ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ 66 പേര് ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഗൂഗിൾ ഫോം പൂരിപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പില് അല്ലെങ്കിൽ ടെലഗ്രാം ചാനലില് ഞാൻ അയച്ചു തന്നു. ആ ഗൂഗിൾ ഫോം നിങ്ങൾ പൂരിപ്പിച്ചു. ഗൂഗിൾ ഫോം എനിക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് എനിക്ക് കിട്ടി. ഞാൻ അയച്ചത് ഗൂഗിൾ ഡ്രൈവിൽ അത് ഉണ്ട്. അവിടെ ഫുൾ ഡീറ്റെയിൽ എൻ്റെ കയ്യിൽ സുഭദ്രമാണ്. മറ്റാർക്കും അത് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ഡാറ്റ എന്നിൽ ഭദ്രമാണ്. ആ ഡാറ്റയിൽ നിന്ന് ഇമെയിലിലേക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നു. അതേപോലെ ഈ ലിങ്ക് അയച്ചു തരുമ്പോൾ പലപ്പോഴും ഇമെയിലില് ചിലർക്ക് ഒരു 100 പേർക്ക് ഞാൻ അയക്കുമ്പോൾ ഒരു 5 പേർക്ക് 6 പേർക്ക് കൃത്യമായിട്ട് ഡെലിവറി ആകുന്നില്ല. ആ ഡെലിവറി ആകാത്തത് എനിക്ക് നോട്ടിഫിക്കേഷൻ വരും, ഫെയിൽഡ് ടു ഡെലിവർ എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരും. ഞാൻ അപ്പൊ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കാറുള്ളത് ജിമെയിൽ എന്നുള്ളതിന് പകരം ചിലപ്പോ ജി അടിക്കാതെ mail.com എന്ന് അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗാമിൽ ജിമെയിൽ എന്നുള്ളതിന് പകരം gamil@.com എന്ന് ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ മൊബൈലിൽ ചെയ്യുന്നത് കൊണ്ട് ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആകാറുണ്ട്. ഇങ്ങനെ പല അർത്ഥത്തിലും പല പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമെയിൽ, പ്രത്യേകിച്ച് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇമെയിൽ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡാറ്റയും കയ്യിൽ കിട്ടില്ല. അപ്പൊ എഴുതിയെടുത്തോളൂ, check email regularly.
അതിന് ഒരു ആദ്യത്തെ ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ ഉടനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഇമെയിൽ അയക്കൂ. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ഇമെയിൽ അയച്ചാൽ അത് ഇൻബോക്സിൽ വരും. ടൂവിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ തന്നെ ഇമെയിൽ അയക്കുക. അപ്പൊ അത് സെൻഡിലും ഉണ്ടാവും ഇൻബോക്സിലും ഉണ്ടാവും. അങ്ങനെ അൺനെസസറി ആയിട്ടുള്ളതെല്ലാം തന്നെ ക്ലിയർ ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക. പരസ്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി അതൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൃത്യമായിട്ട് മെസ്സേജുകൾ വരുന്നു എന്നുള്ള ലെവലിൽ ഇമെയിലിനെ ശാക്തീകരിച്ചു വെക്കുക. അതുപോലെ തന്നെ മൊബൈലിലെ SMS, ഇപ്പൊ വരുന്ന പുതിയ മൊബൈലിലൊക്കെ വളരെ 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 വ്യത്യസ്തങ്ങളാണ്. മുമ്പുണ്ടായിരുന്ന ടെക്നോളജി അല്ല ഇപ്പോ ഉള്ള ടെക്നോളജി. ഞാൻ തന്നെ സത്യത്തിൽ അന്തം വിട്ട് പോകുന്നു. ഇന്ന് എനിക്കൊരു പുതിയ മൊബൈൽ കിട്ടിയ ഒരു ദിവസമാണ്. എന്റെ മകൻ എനിക്കൊരു മൊബൈൽ വാങ്ങിച്ചു തന്ന ഒരു ദിവസമാണ്. ആ മൊബൈലില് എനിക്ക് നേരത്തെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഫീച്ചർ അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോ 10 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പുള്ള ഫോട്ടോസ് അടക്കം കൃത്യമായിട്ട് എനിക്ക് ഗൂഗിളിൽ നിന്ന് അത് എടുത്ത് നമുക്കത് തരികയാണ്. അപ്പൊ കൊല്ലങ്ങളോളമുള്ള വർഷങ്ങളോളമുള്ള 10 കൊല്ലം മുമ്പുള്ള ആ ഒരു മനോഹരമായ മുഹൂർത്തങ്ങളെല്ലാം നമുക്ക് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി അവര് തന്നെ ലെവലാക്കി നമുക്ക് തരികയാണ്. ഓർഗനൈസ് ചെയ്ത് കറക്റ്റായി ചിട്ടപ്പെടുത്തി അത് ഇന്ന ആളുടെ ഒരു ചിലപ്പോ ഒരു കുട്ടിയുടെ പേരിലുള്ളത് ആ കുട്ടി ഉൾപ്പെടുന്ന എല്ലാ ഫോട്ടോ, വേറെ ഒരു കുട്ടി ഉൾപ്പെടുന്നത് ആ കുട്ടി ഉൾപ്പെടുന്ന ഫോട്ടോ, അങ്ങനെ ഗ്രൂപ്പാക്കി നല്ല ഒരു ഓർഗനൈസേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സിന് നല്ല ഭംഗിയായിട്ടുള്ള ഓർഗനൈസേഷൻ, കളക്ഷൻസ്, അനാലിസിസ് എല്ലാം മൊബൈലിൽ തന്നെ ഇപ്പൊ ഭംഗിയാക്കി നടത്തി നമ്മുടെ മുമ്പിൽ തരുന്നു. അതാണ് ഈ പറഞ്ഞത്, SMS എല്ലാം തന്നെ കൃത്യമായിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് വർക്ക് ആകുന്നുണ്ട് എന്ന് ഉറപ്പാക്കി വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, പ്ലീസ് ചെക്ക് യുവർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ. അതൊന്ന് എഴുതിയെടുത്തോളൂ, ചെക്ക് മൈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ, നോട്ട് മൈൻ, യുവേഴ്സ്. ചെക്ക് മൈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ. രജിസ്ട്രേഷൻ ഡീറ്റെയിൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അതിന്റെ അകത്ത് കോഴ്സ് ഏറ്റവും മേലെ എൻറോൾമെന്റ് നമ്പർ ഉണ്ടാവും. പലരും അറിയുന്ന ഇപ്പൊ വന്ന് ചോദിക്കുമ്പോൾ എൻറോൾമെന്റ് ടൈപ്പ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എൻറോൾമെന്റ് നമ്പർ ചെയ്യണം. ഇത് പുതിയ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ, ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നവരും. അപ്പൊ എൻറോൾമെന്റ് നമ്പർ ചെക്ക് ചെയ്യണം. എൻറോൾമെന്റ് നമ്പറിൽ ഒപ്പം തന്നെ പേര്, നിങ്ങളുടെ കോഴ്സ് പ്രോഗ്രാം കോഡ്. നമ്മൾ സാധാരണ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം നീ ഏത് കോഴ്സാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുക. നീ ഏതാണ് ചെയ്യുന്നത്, ഞാൻ MA ഇംഗ്ലീഷ് ചെയ്യുന്നു, MA അറബിക്ക് ചെയ്യുന്നു, MA എക്കണോമിക്സ് ചെയ്യുന്നു, അതൊക്കെ നമ്മൾ കോഴ്സ് എന്നാണ് പറയുക. പക്ഷെ ഇഗ്നോ അതിന് കൊടുക്കുന്ന വാക്ക് പ്രോഗ്രാം എന്നാണ്. നിങ്ങളൊക്കെ ചെയ്യുന്ന മെയിൻ പ്രോഗ്രാമാണ്, അതിന്റെ ഉപ പേപ്പറുകൾ അഥവാ സബ്ജക്റ്റുകളാണ് ഇഗ്നോയും UGC പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും BA ഇംഗ്ലീഷ് ഓണേഴ്സ് അഥവാ BA EGH എന്ന് പറയുന്നത് പ്രോഗ്രാം കോഡാണ്. പ്രോഗ്രാം എന്ന് പറയുന്നത് BA ഇംഗ്ലീഷ് ഓണേഴ്സ് എന്നാണ്. MA PC എന്ന് പറയുന്നത് MA സൈക്കോളജിയുടെ പ്രോഗ്രാം കോഡാണ്. MA PC എന്ന പ്രോഗ്രാം കോഡിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് MA സൈക്കോളജി എന്നാണ്. MSc DFSM എന്ന് പറയുന്നത് MSc ഡയറ്റിക് ആൻഡ് ഫുഡ് സർവീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്, അതിന്റെ കോഡാണ്. MSc DFSM എന്നുള്ളത് കോഡും MSc ഡയറ്റിക് ഫുഡ് സർവീസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ എക്സ്പാൻഷനും ആണ്. അപ്പൊ ആ എക്സ്പാൻഷൻ എന്താണ്, കോഡ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അത് ചെയ്യുമ്പോൾ ഒരു നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ചതുരം ഒന്ന് വരച്ചോളൂ, കൃത്യമായി ഒരു ചതുരം വരച്ചോളൂ. വെറുതെ നിങ്ങളുള്ള ആ നോട്ട്ബുക്കിലെ ഒരു ചതുരം, ഇത്തിരി വലിയ ഒരു ചതുരം, ഒരു മൊബൈലിന്റെ വലുപ്പത്തിൽ ഒരു ചതുരം വരയ്ക്കൂ. ആ ചതുരത്തിന്റെ നടുവിൽ ഒരു വര വരയ്ക്കൂ. ചതുരത്തിന്റെ നടുവിൽ ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ്, മുകളിൽ നിന്ന് താഴേക്ക്. അപ്പൊ ആ രണ്ട് പാർട്ടായി മാറി ആ ചതുരം, ആ ഒരു ദീർഘചതുരം രണ്ട് സമചതുരമായി മാറി. ഇപ്പോൾ രണ്ട് സമചതുരമായി മാറി. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, റൈറ്റ് സൈഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പറയുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം അവിടെ കോഴ്സ് സ്റ്റാർട്ട് എന്നുള്ളത് കാണും. സ്റ്റാർട്ട് അതായത് മിനിമം പീരിയഡ്, നിങ്ങളുടെ കോഴ്സ് തുടങ്ങിയ പീരിയഡ് എപ്പോഴാണ് എന്ന്. അതിന്റെ മാക്സിമം ഡ്യൂറേഷൻ താഴെ അടുത്തത് കാണും.
ഡിപ്ലോമ പ്രോഗ്രാം ഡി ഇ സി ഇ എല്ലാം ചെയ്യുന്നവരെ ഇപ്പൊ രണ്ട് കൊല്ലമാക്കി ചുരുക്കിയിട്ടുണ്ട്. എല്ലാം ഇരട്ടിയാണ്, അത് ഓർത്തു വച്ചാൽ മതി. കോഴ്സ് കാലാവധിയുടെ ഇരട്ടിയാണ് മാക്സിമം പീരീഡ്. 3 കൊല്ലം ആണ് ഡിഗ്രി, നിങ്ങൾക്ക് മാക്സിമം പീരീഡ് 6 കൊല്ലം ഉണ്ട്. ഞാൻ എന്തിനിങ്ങനെ 1 by 1 പറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ, 6 കൊല്ലം വരെ കഴിഞ്ഞിട്ട് ഇന്ന് രണ്ടു പേരോട് ഞാൻ യുദ്ധം ചെയ്തു, സാർ ഒരു പേപ്പറേ ഉള്ളൂ, സാർ എന്തിനാണ് വിഡ്ഢിത്തരം പറയുന്നത്. ഇപ്പൊ ചിലവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവും, ഞാൻ അവർ ഇന്നത്തെ മീറ്റിംഗിൽ വരാനും പറഞ്ഞു, എന്നോട് ദേഷ്യപ്പെട്ടും പറഞ്ഞ ആളോട് തന്നെ ഞാൻ ശരി ഇന്നത്തെ മീറ്റിംഗിൽ വന്നോളൂ, കാര്യം മനസ്സിലാകും എന്ന് പറഞ്ഞു. എനിക്ക് ഒരു പേപ്പറേ കിട്ടാനുള്ളൂ, എല്ലാം ഞാൻ ജയിച്ചു, പിന്നെ എന്തിന് സാറ് ഫുൾ ഫീസ് അടയ്ക്കണം എന്ന് എന്നോട് പറയുന്നത്. അവരുടെ ചോദ്യം അതാണ്. കാരണം 16 പേപ്പർ ഞാൻ പഠിച്ചു കഴിഞ്ഞു, പക്ഷെ എനിക്കിനി അതിന് ഒരു പേപ്പറേ കിട്ടാനുള്ളൂ. എപ്പോഴാണ് ഈ ഒരു പേപ്പർ കിട്ടാനുള്ളത്? അവർക്ക് 5 കൊല്ലം പി ജി ഉണ്ടായിരുന്നു നേരത്തെ, MBA 5 കൊല്ലം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ MBA 4 കൊല്ലമേ ഉള്ളൂ, ഇപ്പൊ MA PC 4 കൊല്ലമേ ഉള്ളൂ, ഇപ്പൊ MA English 4 കൊല്ലമേ ഉള്ളൂ, MA Arabic 4 കൊല്ലമേ ഉള്ളൂ, BCOM G, BA G, BA Honors, BSW, BTS എല്ലാം ഇപ്പോൾ 6 കൊല്ലമുണ്ട്. അപ്പോ ഈ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പേപ്പർ ബാക്കി വന്നിരിക്കുന്നത്. എന്നിട്ടും അവർ ക്ലെയിം ചെയ്യുന്നു എന്റെ ഇനി ഒരു പേപ്പർ അല്ലേ ഉള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അർജൻസി കാണിക്കുന്നത്, നേരത്തെ ചെയ്യൂ, നേരത്തെ ചെയ്യൂ, നേരത്തെ ചെയ്യൂ, നേരത്തെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അതിനാണ് ഇതൊക്കെ നേരത്തെ നമ്മൾ പരിശോധിച്ചു വയ്ക്കുന്നത്, നേരത്തെ പരിശോധിച്ചു വെക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്താണ് മൊത്തം പോയോ? ഹലോ, കേൾക്കുന്നുണ്ട്? ഓക്കെ, എനിക്ക് മൊത്തം ഡിസ്പ്ലേ പോയിരിക്കുകയാണ്. ഓക്കെ, എന്നാലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഓക്കെ, സന്തോഷമുള്ള കാര്യം. അപ്പോ ഈ പ്രോഗ്രാമിൽ കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടത് മാക്സിമം പീരീഡ് കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ആ മാക്സിമം പീരീഡിന്റെ ഉള്ളിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. അതായത് ആനുവൽ പ്രോഗ്രാമിൻ്റെതാണ് ഇപ്പൊ ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞ് സെമസ്റ്റർ പ്രോഗ്രാമിന്റെ കാര്യം പറയാം. ആനുവൽ പ്രോഗ്രാം ചെയ്തത് നിങ്ങളുടെ ജൂലൈയിൽ അഡ്മിഷൻ എടുത്തവരുടെ ജൂണിലാണ് പരീക്ഷ, അടുത്ത ജൂണിലാണ് പരീക്ഷ. ജൂലൈ 22 ചെയ്തവർക്ക് ജൂൺ 23 പരീക്ഷ. ജൂലൈ 22 സെമസ്റ്റർ പ്രോഗ്രാം ചെയ്തവരുടെ ഇപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞു, ഡിസംബറിലെ പരീക്ഷ കഴിഞ്ഞു. ആ സന്ദർഭത്തിൽ ഇനി ഇതുപോലെ തന്നെ ജാൻവരി 23 അഡ്മിഷൻ എടുക്കുന്നവർക്ക് ജാൻവരി 23 അഡ്മിഷൻ എടുക്കുന്നവർക്ക് ആനുവൽ പ്രോഗ്രാം ഡിസംബർ 23 പരീക്ഷ. സെമസ്റ്റർ പ്രോഗ്രാമിന് ജൂൺ 23 പരീക്ഷ. അപ്പൊ 6 മാസം പൂർത്തിയാകുന്ന ആ കാലയളവ്, 1 കൊല്ലം പൂർത്തിയാകുന്ന ആ കാലയളവ്, ആ കൊല്ലം പൂർത്തിയാകുന്ന കാലയളവിന്റെ 2 മാസം മുമ്പ് 3 കാര്യം ചെയ്യണം. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ. കോഴ്സ് പീരീഡിന്റെ 1 കൊല്ലം അല്ലെങ്കിൽ 6 മാസം, ആ 1 കൊല്ലത്തെ ഫസ്റ്റ് ഇയർ ഓർ ഫസ്റ്റ് സെം പൂർത്തിയാകുന്നതിന്റെ 2 മാസം മുമ്പ് 2-3 കാര്യം ചെയ്യണം. 1, നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷമേ എക്സാം ഫോം പൂരിപ്പിക്കാൻ പാടൂ. പക്ഷെ അവിടെയും ഈ കൊറോണ COVID-19 കാലഘട്ടത്തിൽ ചില ഇളവ് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇളവ് നോക്കണ്ട, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നമ്മൾ മുമ്പേ പറക്കുന്ന പക്ഷികളാണ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി നേരത്തെ തന്നെ സമർപ്പിക്കുക. ആ 2 മാസം മുമ്പ് എന്ന് പറഞ്ഞാൽ 10-ാമത്തെ മാസത്തിൽ നമ്മൾ സമർപ്പിക്കണം. ഇപ്പോൾ തന്നെ ജൂലൈ 23 6 മാസം കഴിഞ്ഞു, ഇനി 4 മാസമാണ് ഉള്ളത്. അപ്പൊ ഏപ്രിലില് നമ്മൾ നിർബന്ധമായും അത് ചെയ്യേണ്ടതുണ്ട്. ഏപ്രിലില് ചെയ്യേണ്ടതുള്ളത് ഏപ്രിൽ-മെയ് മാസത്തിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. പരീക്ഷാ ഫീസ് അടയ്ക്കണം. ഒപ്പം തന്നെ 3-ാമത്തെ കാര്യം റീ-രജിസ്ട്രേഷൻ ചെയ്യണം. ആ 3 പോയിന്റ് എഴുതണം. 1, അസൈൻമെന്റ് സബ്മിഷൻ. 2, എക്സാം അപ്ലിക്കേഷൻ. 3, റീ-രജിസ്ട്രേഷൻ.
ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം നമ്മൾ നമ്മളുടെ മുമ്പ് പഠിച്ച സ്കൂളിലാണെങ്കിൽ പ്ലസ് ടു പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞ ഉടനെ പ്ലസ് ടു പരീക്ഷ പിന്നീടാണ് വരുന്നതെങ്കിലും റീ ഓപ്പണിന് നമ്മൾ പോയി രണ്ടാമത്തെ വർഷം ക്ലാസ്സിലിരിക്കും. ആ രണ്ടാമത്തെ വർഷം ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷം രണ്ട് മാസം മൂന്ന് മാസം അഞ്ച് മാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പ്ലസ് വണ്ണിന്റെ പരീക്ഷ വരുന്നത്. പക്ഷെ അതിന് മുമ്പേ നമ്മൾ പ്ലസ് ടുവിൽ ഇരിക്കും. പക്ഷെ ഇഗ്നോ അങ്ങനെ ഇരുത്തില്ല. ഇഗ്നോയ്ക്ക് ഫീസ് അടച്ചാലേ ഇരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നേരത്തെ തന്നെ ഫീസ് അടച്ചാലേ ആ കൊല്ലം നമുക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ആ കൊല്ലം ലാപ്സ് ആയി പോകും. അങ്ങനെ മൂന്ന് കൊല്ലം ലാപ്സ് ആയി എന്ന് കരുതുക. ഇപ്പോ എം എ ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തു, വിദേശത്തോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചോ കുട്ടി പോയി, രണ്ടു കൊല്ലം തിരിഞ്ഞു നോക്കിയില്ല, ഇക്കൊല്ലത്തെ പരീക്ഷയും എഴുതിയില്ല, അങ്ങനെ മൂന്ന് കൊല്ലം നഷ്ടപ്പെട്ടു. ഇനി നാലാമത്തെ വർഷത്തിൽ ആ കുട്ടി രണ്ടാമത്തെ വർഷത്തേക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ നാലാമത്തെ വർഷത്തേത് പൂർത്തിയാകുന്ന അവസാന ദിവസത്തിൽ, അവസാന രണ്ട് മാസത്തിൽ മുമ്പുള്ള പരീക്ഷകളെല്ലാം ആ കുട്ടി എട്ട് പേപ്പറും എഴുതേണ്ടി വരുന്നു. ചിലപ്പോൾ അതിൽ ഏഴ് പേപ്പറും കിട്ടി, ഒരു പേപ്പറേ കിട്ടാനുള്ളൂ. ആ സന്ദർഭത്തിൽ കുട്ടി മുബാറക് മാഷോട് വഴക്ക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നാല് മാസം നാല് കൊല്ലം ഇഗ്നോ തന്നു. നമ്മൾ കുറെ ജോലിയായിട്ടും അല്ലെങ്കിൽ വിദേശത്തായിട്ടും മറ്റു പല പരിപാടികൾ നമ്മൾ ചെയ്തു, നാല് കൊല്ലവും അതിന്റെ വഴിക്ക് പോയി കിട്ടി, പേപ്പർ കുറച്ച് കിട്ടുകയും ചെയ്തു. ഏഴ് പേപ്പർ നമ്മൾ പാസ്സായി, ഇനി ഒരു പേപ്പറേ കിട്ടാനുള്ളൂ. ആ ഒരു പേപ്പറിന് വേണ്ടി നമ്മൾ പിന്നീട് പുതിയ അഡ്മിഷൻ എടുക്കണം. മുമ്പ് റീ അഡ്മിഷൻ മതിയായിരുന്നു, ഇപ്പോൾ അത് പോരാ. ഇപ്പോ പുതിയ ഫ്രഷ് അഡ്മിഷൻ തന്നെ എടുക്കണം. റീ അഡ്മിഷൻ ഇപ്പൊ ഇല്ല, ഇപ്പൊ വീണ്ടും ഫ്രഷ് അഡ്മിഷൻ തന്നെ എടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഉള്ളതുപോലെ തന്നെ 8000 രൂപ ചെലവ് ചെയ്യണം. അങ്ങനെ വരുമ്പോ ഈ നേടിയെടുത്ത പേപ്പറിനെല്ലാം ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ ഫീസും കൊടുത്തിട്ട് വേണം നമ്മൾ അത് പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഒഴിവായി കിട്ടാൻ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇതാണ് സ്വാഭാവികമായും നിങ്ങൾ നിർബന്ധമായും ഈ മൂന്ന് സംഗതികളും കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. സമയബന്ധിതമായിട്ട് ചെയ്യുക, ചെയ്യാനുള്ളത് നേരത്തെ ചെയ്യുക. എക്കണോമിക്സിലെ ഒരു പ്രയോഗമുണ്ട്, 40 മിനിറ്റ് ചെയ്യാനുള്ളത് 30 മിനിറ്റിൽ ചെയ്ത് തീർക്കണം. അപ്പൊ മാഷിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അമ്മയോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അവർ നേരത്തെ ചെയ്യേ ചെയ്യേ എന്ന് പറയുന്നവരോടൊക്കെ നമുക്ക് വെറുപ്പാണല്ലോ. അപ്പൊ നേരത്തെ ചെയ്ത് 30 മിനിറ്റിൽ ചെയ്ത് തീർത്താൽ, അങ്ങനെ ഒരു 10 പ്രാവശ്യത്തെ 30 മിനിറ്റിൽ ചെയ്ത് തീർത്താൽ 10 × 10 = 100 മിനിറ്റ് നമുക്ക് ഭാവിയിലേക്ക് വേറെ പുതിയത് ചെയ്യാൻ കിട്ടും. അതാണ് എക്സ്പാൻഷൻ ഓഫ് റിസോഴ്സസ് അഥവാ വിപണ നമ്മുടെ വിഭവ വിപുലീകരണം എന്ന് പറയുന്നത്. വിഭവങ്ങൾ വിപുലീകരിക്കുന്നതോ വിഭവങ്ങളുടെ ഗ്രോത്ത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ദ റിസോഴ്സസ്, ഗ്രോത്ത് ഓഫ് ദ റിസോഴ്സസ് എന്ന് പറയുന്നത് 40 മിനിറ്റ് പെട്ടെന്ന് 50 മിനിറ്റ് ചെയ്യലല്ല. 40 മിനിറ്റിൽ ചെയ്യാനുള്ളത് 30 മിനിറ്റിൽ ചെയ്ത് തീർത്ത് അതെല്ലാം ചെയ്ത് തീർക്കുകയും അവശേഷിക്കുന്നത് 10 മിനിറ്റ് 10 മിനിറ്റ് എടുത്തു വച്ചിട്ട് അത് പിന്നീട് ഒരു മണിക്കൂർ ആകുമ്പോൾ അത് പിന്നീട് ഉപയോഗിക്കുന്നതുമാണ്. അമ്മ വീട്ടിൽ അടുപ്പിലെ നമുക്ക് അരി വേവാൻ ഇടുന്നതിന് ചോറിന് അരി ഇടുമ്പോ ഒരു പാത്രത്തില് അരി കൊണ്ടുവന്നിട്ട് ഒരു പാത്രം മുഴുവനും അതിൽ ഇടാതെ കുറച്ച് അവസാനം കുറച്ച് ബാക്കി വെക്കും. എന്നിട്ട് ആ കുറച്ച് കുറച്ച് കുറച്ചുള്ളത് ശേഖരിച്ച് വെക്കും. മറ്റൊരു സന്ദർഭത്തിൽ ഒരു പഞ്ഞമുണ്ടാകുന്ന കാലഘട്ടത്തിൽ അരി ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ അപ്പ അമ്മ ഓടിപ്പോയി കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള അരി എടുത്തിട്ട് അമ്മ ആ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് വച്ചു തരും. ആ അമ്മയുടെ പാതയാണ് നമ്മളുടെ ഈ റിസോഴ്സ്, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് അഥവാ വിഭവ വിപുലീകരണം. അല്ലാതെ നമുക്ക് വേണ്ടി പുതിയതായിട്ട് ഒന്നും പൊട്ടി മുളയ്ക്കുകയില്ല. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മളത് ചെയ്ത് എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന രജിസ്ട്രേഷൻ ഡീറ്റെയിൽ കൃത്യമായി മനസ്സിലാക്കുകയും സമയബന്ധിതമായി ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയും വേണം. ഇനി അടുത്ത പോയിന്റിലേക്ക് വരുന്നു. അവിടെയും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. ഞാൻ ബോക്സ് ഒരു ദീർഘചതുരം വരച്ചു, അതിലെ രണ്ട് ഭാഗമാക്കി തിരിച്ചു. ആദ്യത്തെ സമചതുരത്തിലെ കാര്യമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അവിടെ ഇമെയിൽ ഉണ്ടാവും, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടാവും. അതെല്ലാം അവിടെ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക.
അതിന്റെ വലത് ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ചോദിക്കുകയാണ് എങ്കിൽ, ചിലപ്പോൾ സ്റ്റഡി സെന്റർ ചേഞ്ച് ആവണം, അത് വേണമെങ്കിൽ നമുക്ക് അവിടെ ചേഞ്ച് ആയി എന്ന് അറിയിപ്പ് കാണും ആ വലത്ത് രണ്ടാമത്തെ സമചതുരത്തിൽ. ഇനി മൊബൈൽ ഫോണ് നമ്പർ മാറണം, ഇമെയിൽ നമ്പർ, ഇമെയിലിന്റെ അഡ്രസ്സ് മാറണം, ഒരു റീജിയണൽ സെന്ററിൽ നിന്ന് വേറെ ഒരു റീജിയണൽ സെന്ററിലേക്ക് മാറണം, അല്ലെങ്കിൽ ഒരു കോഴ്സിൽ നിന്ന് വേറെ ഒരു കോഴ്സിലേക്ക്. 1000 രൂപയാണ് കേട്ടോ ഒരു കോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഫീ. ആ ഫീസ് കൊടുത്തിട്ട് നമ്മൾ ഒരു കോഴ്സിൽ നിന്ന് വേറെ ഒന്നിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെയുള്ളതെല്ലാം അവിടെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. ഈ രണ്ടാമത്തെ സമചതുരത്തിൽ അത് കാണിക്കും, നിങ്ങളുടെ ചേഞ്ചസ് ഒക്കെ അതിൽ വരുത്തിയിരിക്കും. അതിന്റെ ചുവട്ടില് ഫസ്റ്റ് ഇയർ ഓർ ഫസ്റ്റ് സെം നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സ് 10 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം. ഇപ്പൊ സി എ എൽ സർട്ടിഫിക്കറ്റ് ഇൻ അറബിക് ലാംഗ്വേജ് 2 പേപ്പറേ ഉള്ളൂ, ആ 2 പേപ്പർ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ 6 പേപ്പർ ഉണ്ടാവും, അഥവാ കോഴ്സ് കോഡുകൾ അവിടെ കൃത്യമായി കാണും. ആ കോഴ്സ് കോഡുകൾ കൃത്യമായി അവിടെ കാണും, അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അവിടെയും പലരും ചോദിക്കാറുണ്ട്, സാറേ ഞാൻ മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ അതിലെ സിലബസിൽ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും പരീക്ഷയ്ക്ക് ഇത്രയേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങൾക്ക് കുറച്ച് എണ്ണമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ചുരുക്കി ഇവിടെ വല്ല പരിപാടി ഉണ്ടോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഇഗ്നോയ്ക്ക് അങ്ങനെ ഒരു ചുരുക്ക പരിപാടിയും ഇല്ല, സിലബസിൽ ഉള്ളത് പൂർണ്ണമായി ബുക്കിലുണ്ട്, ബുക്കിലുള്ളത് പൂർണ്ണമായി പഠിക്കുക തന്നെ വേണം. അത് നിങ്ങളുടെ വ്യാപ്തി അനുസരിച്ച് നിങ്ങൾ അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമ്മൾ ചെയ്തു വെക്കാം. എനിക്കുള്ള ഒരു ചെറിയ വിരോധം എന്ന് പറയുന്നത് ഓരോ കുട്ടികൾക്കും, അത് എല്ലാ സൈക്കോളജിസ്റ്റും പറയുന്ന സംഗതി തന്നെയാണ്, സോൺ ഓഫ് മാക്സിമം ലെവൽ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലെവൽ ഉണ്ട്, ആ ലെവൽ മാക്സിമം നമ്മൾ കടന്നു പിടിക്കണം. അങ്ങനെ മാക്സിമം പഠിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചോദിച്ചാലും നമുക്ക് ഒരു 80% എഴുതാൻ പറ്റും, അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 70% മാർക്ക് കിട്ടും. അതാണ് എന്റെ വ്യൂ. ചിലരെന്ത് ചെയ്യും, 50% നോക്കിയിട്ട് ശരി ഒരു 40 കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരു മിനിമം ലെവലില് പോകും. കോമ്പറ്റീറ്റീവ് വേൾഡിൽ അങ്ങനെ ഇരുന്നാൽ പോരാ, പക്ഷെ ജസ്റ്റ് പാസ് ആവും. കോമ്പറ്റീറ്റീവ് വേൾഡിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സോൺ ഓഫ് മാക്സിമം ലെവൽ ZML നമ്മൾ അച്ചീവ് ചെയ്യുക തന്നെ വേണം. അത് എന്റെ കാഴ്ചപ്പാട്. മറ്റുള്ളവർക്ക് വേറെ ഒരു ചില കാഴ്ചപ്പാടുകൾ ആയിരിക്കും. എല്ലാ കാഴ്ചപ്പാടുകളും ഏറ്റുമുട്ടിയാൽ പിന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങളായിരിക്കുമല്ലോ, അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അപ്പോ ഇത് ചെയ്യാൻ ഇങ്ങനെയുള്ള ഓരോ പേപ്പറിലും എനിക്ക് ഉള്ളത്, അപ്പൊ സാറേ ഈ 8 എണ്ണത്തിലും അസൈൻമെന്റ് ഞാൻ എഴുതണോ? അതിൽ നീലയായിട്ടുള്ളത് അസൈൻമെന്റ് എഴുതിയാൽ പോരെ, പച്ച അസൈൻമെന്റ് എഴുതണ്ടല്ലോ? അങ്ങനെ ചോദിക്കുന്നവരും ഉണ്ട്. അത് ഒരു കളറ് വെറുതെ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ടെലഗ്രാം ചാനലിൽ 15-20 കളറ് ഒന്നിച്ചാണ് കൊടുക്കുന്നത്. നമ്മൾ ആ കളറിന്റെ പിന്നിൽ പോയാൽ അവസാനം നമ്മുടെ കാര്യം പോക്കായിരിക്കും. അങ്ങനെയല്ല അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ പേപ്പറും നമ്മൾ എഴുതണം. ചിലർ പറഞ്ഞത് ചില വിദ്വാൻമാരെന്ന് വേണമെങ്കിൽ പറയട്ടെ, അല്ലെങ്കിൽ ബിരുദന്മാരെന്ന് വേണമെങ്കിൽ പറയാം, സാർ എനിക്ക് 5 ബുക്കേ വന്നിട്ടുള്ളൂ, സാർ എനിക്ക് 8 എണ്ണമാണ് രജിസ്റ്റർ ചെയ്ത് തന്നത്, അപ്പൊ ആ 5 എണ്ണത്തിന്റെ അസൈൻമെന്റ് എഴുതിയാൽ മതിയല്ലോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. പാവം ഒരു സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ്, 5 ബുക്കേ വന്നിട്ടുള്ളൂ, അപ്പൊ ഞാൻ 5 എണ്ണം എഴുതിയാൽ പോരെ? പോരെ മക്കളെ, എത്രയാണോ രജിസ്റ്റർ ചെയ്തത് അത് മുഴുവനും. അത് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്യുമ്പോൾ അഡ്മിഷൻ എടുത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ അപ്ലിക്കേഷൻ ഫോം ഒന്ന് കിട്ടും. ആ അപ്ലിക്കേഷൻ ഫോമിലെ വലത്തെ റൈറ്റ് കോർണർ ടോപ്പിലെ വെണ്ടയ്ക്ക അക്ഷരത്തിലെ എസ്സിൽ അവസാനിക്കുന്ന ഒരു നമ്പർ കൺട്രോൾ നമ്പർ ആണ്. ആ കൺട്രോൾ നമ്പർ ഉള്ള ഭാഗത്ത് ഉള്ളത് ആ ഒരു ഡീറ്റെയിൽ, ആ അപ്ലിക്കേഷൻ ഫോം നിർബന്ധമായും സ്റ്റാർഡ് മെസ്സേജ് ആയി സൂക്ഷിച്ചു വയ്ക്കുക വാട്സപ്പില്. അതുപോലെ തന്നെ അതിനുശേഷം ഒരു 10ഓ 15ഓ 1ഓ 2ഓ ചിലപ്പോൾ 3ഓ മാസം കഴിഞ്ഞിട്ട് ഇഗ്നോയിൽ നിന്ന് ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, ഇമെയിലിൽ വന്നിട്ടുണ്ടാവും. അതിലും ഈ പറഞ്ഞ പേപ്പറുകൾ 8ഓ 4ഓ 2ഓ എത്രയാണോ കോഴ്സുകൾ ഉള്ളത് അത്രയും പേപ്പർ അതിലും കാണും. ആ വരുന്ന മെയിലിലെ എൻറോൾമെന്റ് നമ്പർ ഉണ്ടായിരിക്കും. ആ എൻറോൾമെന്റ് നമ്പർ അവിടെ വെച്ചിട്ട് സ്റ്റാർ അപ്പൊ തന്നെ സ്റ്റാർ ആക്കി വെക്കുക. അപ്പൊ സ്റ്റാർഡ് മെസ്സേജ് മാത്രം നോക്കിയാൽ മതി, എല്ലാ മെസ്സേജും നോക്കേണ്ടതില്ല. സ്റ്റാർ ഡിലീറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർഡ് മെസ്സേജ് ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിക്കും, അപ്പൊ നോ എന്ന് കൊടുത്താൽ മതി, സ്റ്റാർഡ് മെസ്സേജ് ഒക്കെ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോ എൻറോൾമെന്റ് നമ്പർ കൃത്യമായിട്ട് അറിയണം. കൺട്രോൾ നമ്പർ പിന്നീട്
വേണമെന്നില്ല. പക്ഷെ എൻറോൾമെന്റ് നമ്പർ നിർബന്ധമായിട്ട് ഉണ്ടാവണം, പ്രോഗ്രാം കോഡ് അറിയണം, കോഴ്സ് കോഡുകൾ നിർബന്ധമായും അറിയണം. ഇത് വരുന്ന ഉടനെ തന്നെ ഈ ഇഗ്നോ നിങ്ങൾക്ക് ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്ന് പറഞ്ഞ് വന്ന ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായും ഐഡന്റിറ്റി കാർഡ് ജനറേറ്റ് ആയിട്ടുണ്ടാകും. അത് വേണമെങ്കിൽ അഡ്മിഷൻ എടുത്തവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഇപ്പൊ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട്, അത് നമ്മുടെ സ്റ്റാഫ് എടുത്ത് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ ഐഡന്റിറ്റി കാർഡ് ലാമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. എന്തായാലും ഐഡന്റിറ്റി കാർഡ് ഈസ് എ മസ്റ്റ്, അത് എഴുതി വെച്ചോളൂ. ഐഡന്റിറ്റി കാർഡ് ഈസ് എ മസ്റ്റ്. ഡിഗ്രി കഴിഞ്ഞാലും ഐഡന്റിറ്റി കാർഡ് വേണം കേട്ടോ. ഇന്നലെ മിസ്റ്റർ അനിരുദ്ധ് ഡൽഹിയിലെ BHM എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്നത്, BHM എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതൊരു ഹെൽത്ത് പ്രോഗ്രാമാണ്, മെഡിക്കൽ പ്രോഗ്രാമാണ് അത് ചെയ്യുന്നത്. ഐഡന്റിറ്റി കാർഡ് മിസ്സായി, ഐഡന്റിറ്റി കാർഡ് മിസ് ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ പോയി FIR രജിസ്റ്റർ ചെയ്ത് FIRയുടെ കോപ്പി കൊടുത്തിട്ട് വേണം ഐഡന്റിറ്റി കാർഡിന് പുതിയതിന് നമ്മൾ അപേക്ഷിക്കാൻ. അങ്ങനെയൊക്കെ അതിലെ ചില സംഗതികൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, ഐഡന്റിറ്റി കാർഡ് ഇമേജ് എടുത്ത് വെക്കുക, സ്റ്റാറാക്കി വെക്കുക, പറ്റുകയാണെങ്കിൽ ഇമെയിലില് നിങ്ങളുടെ ഗൂഗിൾ ഡോക്കിൽ അത് സേവ് ചെയ്ത് വെക്കുക. ഗൂഗിൾ ഡോക്കിൽ നിർബന്ധമായും സേവ് ചെയ്ത് വെക്കുക. അപ്പൊ അത് ഡ്രൈവില് കിടന്നോളൂ, പിന്നീട് അത് നമുക്ക് എപ്പോഴെങ്കിലും എടുത്താൽ മതി. അതൊക്കെ നല്ല ഗൂഗിൾ നമുക്ക് 15 GB വരെ ഫ്രീ ആയിട്ട് തരുന്ന സൗകര്യങ്ങളാണ്, അത് നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക. അപ്പൊ അങ്ങനെയുള്ള ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനിലൂടെ വേണം നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ, അത് നമ്മളുടെ കാര്യങ്ങൾ പരമാവധി നോക്കാൻ നമ്മൾ തന്നെയാണ് തയ്യാറാകേണ്ടത്. ഇനി സ്റ്റഡി മെറ്റീരിയൽസിന്റെ കാര്യം, അത് ഇഗ്നോ ഇപ്പൊ പൊതുവെ ഇത്തിരി ലാഗ് ആകുന്നത് കാരണം ജൂലൈ 2022 സെഷനിലെ ഇതുവരെ ഇഗ്നോയുടെ ചരിത്രത്തില് 35 കൊല്ലത്തെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടന്ന ഒരു സെഷനാണ് ഈ കഴിഞ്ഞ ജൂലൈ 22 സെഷൻ. കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളും രജിസ്ട്രേഷൻ ചെയ്യാതിരുന്നു, അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുന്ന കാലഘട്ടത്തിൽ ഇഗ്നോയ്ക്ക് അതിന്റെ പരമ്പരാഗത അഡ്മിഷനിലെ 3 ഇരട്ടി അഥവാ 300% വർദ്ധനവ് വന്ന ഒരു കാലഘട്ടമാണ്. സ്റ്റഡി മെറ്റീരിയൽ എല്ലാം തീർന്നുപോയി, അത് പുതിയതായി പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഏറ്റവും പുതിയത് വരും. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പലരും ചോദിച്ചിട്ടാണ് ഞാൻ നേരത്തെ എഡ്ജിനെയൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ അവർക്ക് നേരത്തെ തന്നെ അവരെ റെഫറൻസ് ബുക്കുകൾ എന്നുള്ള രൂപത്തിൽ കുറച്ചൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, MA ഇംഗ്ലീഷിനെ ജോയിൻ ചെയ്ത ഒരു കുട്ടി പറഞ്ഞത് എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിലെ ഒരു നല്ല ഒരു അനുഭവമായിരുന്നു. ആ കുട്ടി നിർബന്ധമായും പറഞ്ഞു, ആ കുട്ടിയുടെ ലെവൽ വേറെ ഒരു ലെവലാണ്, സർ എനിക്ക് സ്റ്റഡി മെറ്റീരിയൽ വേണ്ട, സോഫ്റ്റ് കോപ്പി എന്നുള്ളത് മാത്രം സാർ കാണിക്കൂ. എന്താണ് കുട്ടി, അപ്പൊ ഇയാൾ നേരത്തെ ബുക്ക് വാങ്ങിച്ച അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് അഥവാ തോറ്റ കുട്ടിയാണോ എന്ന് ഞാൻ സംശയിച്ചു. അല്ല, ഞാൻ ഫ്രഷ് സ്റ്റുഡൻറ് തന്നെയാണ്, പക്ഷെ എൻ്റെ ശൈലി എന്ന് പറയുന്നത് മുഴുവനും ഗൈഡ് നോക്കി പഠിക്കുന്ന ശൈലിയാണ് എൻ്റെ ശൈലി. അപ്പൊ ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ വേണ്ട, ഞാൻ വേറെ ഗൈഡ് വാങ്ങിച്ച് പഠിച്ചോളാം, അതിൻ്റെ ഉള്ള 10% 15% എത്രയാണെങ്കിലും കുറച്ചിട്ട് അത് ഫീസ് എനിക്ക് തന്നാൽ മതി എന്നാണ് ആ കുട്ടി. ഞാൻ എൻ്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുട്ടി അങ്ങനെ പറയുന്നത്, എനിക്ക് ടെക്സ്റ്റ് മെറ്റീരിയൽ വേണ്ടേ വേണ്ട, ഞാൻ ഗൈഡ് നോക്കി പഠിച്ചോളാം. ആ കുട്ടിക്ക് കോൺഫിഡൻറ് ഉണ്ട്, അവർ അതാണ് ശീലിച്ചതെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും എന്റെ അഭിപ്രായത്തിൽ സ്റ്റഡി മെറ്റീരിയൽ മാൻഡേറ്ററി ആണ്, അത് ഏറ്റവും കാച്ചിക്കുറിക്കിയ പൊന്ന് പോലത്തെ ഒരു സംഗതിയാണ്. സ്റ്റഡി മെറ്റീരിയൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇനി അടുത്തതാണ് പ്രധാനപ്പെട്ട രണ്ട് സംഗതി. ഒന്ന്, പ്രോഗ്രാം ഗൈഡ് എഴുതിയെടുത്തോളൂ. Am I audible? Yes, sir. Okay. Program guide. പ്രോഗ്രാം ഗൈഡ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആ പ്രോഗ്രാം ഗൈഡ് നന്നായി ഇടക്കിടക്കിടക്ക് നോക്കുക. 3 കൊല്ലത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാം ഗൈഡ് നന്നായി മനസ്സിലാക്കുക. പ്രാക്ടിക്കൽസ് ഉള്ള വിഷയങ്ങൾക്കെല്ലാം തന്നെ പ്രോജക്റ്റ് പ്രാക്ടിക്കം മാനുവൽ എന്നുള്ളത് വേറെ വരും.
പ്രാക്ടിക്കം മാനുവൽ. പ്രാക്ടിക്കം എന്നും പ്രാക്ടിസം എന്നും പറയാം, പ്രാക്ടിക്കം എന്നും പറയാം. സി യു എം ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. പ്രാക്ടിക്കം മാനുവൽ അത് വരാറുണ്ട്. ചിലർക്ക് പ്രോജക്റ്റ് ഗൈഡ് വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു ടൈറ്റിൽ നിങ്ങൾ കൊടുക്കേണ്ടത് അസൈൻമെന്റ്സ്. അസൈൻമെന്റ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ടൂളാണ്. അസൈൻമെന്റിൽ മാർക്ക് ഉണ്ടായത് കൊണ്ട് പാസ്സായിക്കൊള്ളണം എന്നില്ല, എല്ലാം പാസ്സായത് കൊണ്ട് പൂർണ്ണമായ മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റി എന്നും വരില്ല. എം എ പി സി, എം എസ് ഡബ്ല്യു, എം എസ് സി സി എഫ് ടി, എം ബി എ, എം സി എ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് 25:75 എന്നാണ് റേഷ്യോ. ജനറൽ ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും എം എ ഇംഗ്ലീഷ്, എം എ എക്കണോമിക്സ്, എം എ ഹിസ്റ്ററി അങ്ങനെയുള്ള സാധാ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ബി എ പ്രോഗ്രാമുകൾ എല്ലാം തന്നെ 30:70 എന്നാണ് റേഷ്യോ. ഇത് ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ തന്നെ എഴുതിക്കോളൂ. A=TEE, A capital A. A=TEE കൊണ്ട് ഉദ്ദേശിച്ചത് അസൈൻമെന്റ് ഈസ്റ്റു എന്ന് പറഞ്ഞാൽ രണ്ട് കുത്ത്. നമ്മൾ അംശബന്ധം എന്ന് പറയുന്നത് അംശബന്ധം, രണ്ട് കോളൻ, കോളൻ സെമി കോളൻ അല്ല, രണ്ട് കുത്ത് കോളൻ, COLON കോളൻ. അപ്പൊ TEE ടേം എൻഡ് എക്സാമിനേഷൻ. അപ്പൊ A=TEE 30:70. ഇനി എ സമം അസൈൻമെന്റിന് നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടി എന്ന് കരുതുക. എ സമം 80/100 എന്ന് എഴുതി വെച്ചോളൂ. വെറുതെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, എ സമം 80/100 സമം, അതിന് 30 വെയിറ്റേജ് വന്നാല് 24/30 എന്ന് എഴുതി വെച്ചോളൂ. എ സമം 80/100 സമം 24/30. എഴുത്ത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടി എന്ന് കരുതുക. 50/100 സമം 35/70. എ സമം 80/100 സമം 24/30. TEE സമം 50/100 സമം 35/70. എ പ്ലസ് TEE രണ്ടും കൂടിയാൽ കിട്ടുന്ന മാർക്ക് 24+35 സമം 59. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷനിലെ ഞാൻ ഒരു മാജിക് നിങ്ങളെ ധരിപ്പിക്കാം. നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ സത്യത്തിൽ എത്രയാണ് കിട്ടിയത്? എഴുത്ത് പരീക്ഷയിൽ എത്രയാണ് കിട്ടിയത്? 100. എത്രയാണ് കിട്ടിയത്? 100. 50. അത് 70 എത്രയായി കണക്കാക്കി? 35 കണക്കാക്കും. നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടിയാലും ഇഗ്നോ വരവ് വെക്കുന്നത് 35 വരവ് വെക്കും. ഓക്കെ, അപ്പൊ 100 മാർക്ക് കിട്ടിയാൽ എത്ര മാർക്ക് വരവ് വെക്കും? 100/100. നൂറ് മാർക്ക് തന്നെ എഴുത്ത് പരീക്ഷയിൽ കിട്ടി. സയൻസ് സ്റ്റുഡൻസ് 100 തന്നെ കിട്ടും. 100 കിട്ടിയ ആൾക്കും മാർക്ക് ലിസ്റ്റിൽ എത്രയായിട്ടേ അത് പരിഗണിക്കൂ? 70 ആയിട്ടേ പരിഗണിക്കൂ. അത് ഗുണവുമാണ് ഒപ്പം ദോഷവുമാണ്. പക്ഷെ ഗുണമാണ് എന്ന് ഞാനൊക്കെ പറയൂ. കാരണം അസൈൻമെന്റ് ഈ 100 മാർക്ക് ഇവിടെ വാങ്ങിച്ച ആൾ അസൈൻമെന്റിലും ഇതുപോലെ 100/100 വാങ്ങിച്ചിരിക്കും. അസൈൻമെന്റിൽ 100/100 വാങ്ങിച്ചാൽ 30 എത്ര?
അസൈൻമെന്റിൽ 100 to 100 അപ്പൊ 30 എത്ര? 30 തന്നെ. അപ്പൊ ഈ തിയറിക്ക് 70 തന്നെ കിട്ടി. അപ്പൊ 70-30 ചേർന്നുമ്പോ അയാൾക്ക് സ്വാഭാവികമായിട്ട് എത്ര കിട്ടിയിരിക്കും? 30, 70, 100 തന്നെ കിട്ടിയിരിക്കും. ആ അങ്ങനെയുള്ള കോറിലേഷൻ, പോസിറ്റീവ് കോറിലേറ്റഡ് സ്റ്റുഡന്റിന് രക്ഷപ്പെടാം. പക്ഷെ ഉൾട്ടാ സീത ചെയ്യുന്നവരുണ്ടല്ലോ, കള്ളക്കോപ്പി അടിക്കുന്നവരുണ്ടല്ലോ. എങ്ങനെ 50 രൂപക്ക് 49 രൂപയും 1 രൂപക്ക് നെല്ലിക്കയും വാങ്ങിച്ച് കഴിച്ചിട്ട് അസൈൻമെന്റ് വാങ്ങുന്നവർക്ക് മാർക്ക് എത്ര കിട്ടുന്നറിയോ? 5 മാർക്ക്, 2 മാർക്ക്, 0 മാർക്ക് എന്നൊക്കെ ആയിരിക്കും കിട്ടുക. നെഞ്ചത്ത് കരഞ്ഞിട്ട് നിങ്ങൾ ഓടേണ്ടി വരും. ഇഗ്നോയുടെ കയ്യിൽ നല്ല വ്യക്തമായ തെളിവും ഉണ്ടാവും. ഒരേ അസൈൻമെന്റ് കോപ്പി അടിച്ച അസൈൻമെന്റ് ആണ് ചെയ്യുന്നത് എങ്കിൽ 0 മാർക്ക്. അധ്യാപകൻ മണ്ടന്മാരൊന്നും അല്ല, വിഡ്ഢികളൊന്നും അല്ല. 0 മാർക്ക് കൊടുത്തതും എന്റെ അനുഭവത്തിൽ ഉണ്ട്. അങ്ങനെ 0 മാർക്ക് ഉണ്ട് എന്ന് കരുതുക. സപ്പോസ് ഒരു 100-ൽ 10 മാർക്ക് കൊടുത്തു എന്ന് കരുതുക, പോട്ടെ എന്നുള്ള അർത്ഥത്തിൽ. ആ 10 കിട്ടിയവന് നേരത്തെ ഉള്ളത് മാർക്ക് 10 മാർക്ക് കിട്ടിയാൽ, 100-ൽ 10 മാർക്ക് കിട്ടിയാൽ 30-ൽ എത്ര മാർക്കാ? വെറും 3 മാർക്ക് അല്ലേ? 3 മാർക്കും അതുപോലെ തന്നെ എഴുത്തു പരീക്ഷയിലെ 35 കിട്ടിയവൻ 38 ആകുന്നുള്ളൂ, അവൻ തോറ്റു. എഴുത്തു പരീക്ഷയിൽ 50 മാർക്ക് കിട്ടിയെന്ന് കരുതുക. എത്രയോ ആളുകൾ ചോദിക്കാറുണ്ട്, സാർ എഴുത്തു പരീക്ഷയിൽ എനിക്ക് 50 മാർക്കുണ്ട് സാർ, പക്ഷെ നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നു. ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഈ ഗ്രൂപ്പിലുള്ളവർ? അതിന് കാരണം ഞാൻ ഈ പറയുന്ന അനാലിസിസ് ആണ്. എഴുത്ത് പരീക്ഷയിൽ 100-ൽ 50 മാർക്ക് എന്ന് കൃത്യമായിട്ട് ഗ്രേഡ് കാർഡിൽ ഉണ്ട്, പക്ഷെ നോട്ട് കംപ്ലീറ്റഡ് എന്നാണ് കാണുന്നത്. അവന്റെ അസൈൻമെന്റ് 10 മാർക്കേ 100-ൽ കിട്ടിയിട്ടുള്ളൂ, അതിന് 3 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. 30-ൽ 30-ൽ 3, 70-ൽ 35, 35-ഉം 3-ഉം 38, 40 ഉണ്ടെങ്കിലേ പാസ്സാകൂ. അപ്പൊ ആ കുട്ടി എന്തായി? തോറ്റു. ആ കുട്ടി തോറ്റു, അതാണ് അതിന്റെ കാരണം. അപ്പൊ രണ്ടും കോറിലേറ്റഡ് ചെയ്തിട്ട് പോണം, അതും പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത് പോലെ വെറും പോസിറ്റീവ് കോറിലേറ്റഡ് ആയാൽ പോരാ, ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ പെർഫെക്റ്റ് കോറിലേഷൻ ആയിരിക്കണം, പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ +1 എന്നുള്ള ലെവലിലായിരിക്കണം. കോറിലേഷന്റെ ഏറ്റവും ടോപ്പ് +1 ആണ്. അപ്പൊ ആ ഒരു കോറിലേഷൻ ആയിരിക്കണം. അതേപോലെ തന്നെ ടി കുറഞ്ഞിട്ട് അസൈൻമെന്റ് കൂടിയത് കൊണ്ടും കാര്യമില്ല, രണ്ടും ഒരേപോലെ വരണം. അതിനാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പൊ കൃത്യമായി മനസ്സിലാക്കി വെക്കുക, അസൈൻമെന്റിനും മാർക്ക് വേണം, ടേം ആൻഡ് ഇവാലുവേഷനും മാർക്ക് വേണം. ഇനി അക്കാഡമിക് തിയറി കൗൺസിലിംഗ് ഹെഡിങ് കൊടുത്തോളൂ, കൗൺസിലിംഗ് ക്ലാസ്സസ്. കേൾക്കുന്നുണ്ടല്ലോ? കൗൺസിലിംഗ് ക്ലാസ്സസ്. ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയാം? എം നോട്ട്സിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് ക്രെഡിറ്റ് എന്താണെന്ന് അറിയാം. എങ്കിലും നിങ്ങൾ പറയോ, വാട്ട് ഡു യു മീൻ എ ക്രെഡിറ്റ്? പറയൂ, എന്താണ് ഒരു ക്രെഡിറ്റ്? 30 hours learning activity. 30 മണിക്കൂർ പഠന പ്രവർത്തനം, എഴുത്ത്, വായന, ഗ്രൂപ്പ് സ്റ്റഡി, ഗ്രൂപ്പ് ലേണിംഗ്, യൂട്യൂബ് വാച്ചിങ്, എം നോട്ട്സ് വാച്ചിങ്, അതുപോലെ തന്നെ നമ്മളുടെ അക്കാഡമിക് കൗൺസിലറുമായിട്ടുള്ള ക്ലാസുകൾ, അക്കാഡമിക് കൗൺസിലറുമായിട്ടുള്ള ചാറ്റിങ്, ഇതെല്ലാം നല്ല ചാറ്റിങ് കേട്ടോ. സാറേ, സാറിന്റെ ഷർട്ട് നീലയാണ് എന്നൊന്നും പറഞ്ഞിട്ടുള്ള ആ ചാറ്റിംഗ് ഒന്നും അല്ല കേട്ടോ. അക്കാഡമിക് മാറ്റേഴ്സ് ഡിസ്കഷൻസ് ആണ് അതിൽ വരിക, അതൊക്കെയാണ് അതില്. അപ്പൊ 30 മണിക്കൂറുള്ള പഠന പ്രവർത്തനമാണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രോഗ്രാമിലോടൊപ്പം ആ അപ്ലിക്കേഷൻ ഫോമിലെ 8 ക്രെഡിറ്റ് 8 ക്രെഡിറ്റ് 8 ക്രെഡിറ്റ് 6 ക്രെഡിറ്റ് എന്നൊക്കെ കാണും. 8 ക്രെഡിറ്റ് എന്ന് പറയുന്നത് 240 മണിക്കൂർ പഠിച്ചാൽ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം എന്നാണ് അർത്ഥം. ആ 240 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഒരു ദിവസം 4 മണിക്കൂർ, ഒരു ദിവസം 3 മണിക്കൂർ, അപ്പൊ ഞാൻ 80 ദിവസമെങ്കിലും പഠിക്കണം.
ഒരു ദിവസം 3 മണിക്കൂർ ഞാൻ പഠിക്കുന്നു ഒരു വിഷയം. അപ്പൊ ഞാന് 80 ദിവസമെങ്കിലും പഠിച്ചാൽ 365 ദിവസത്തിൽ ആകെ 80 ദിവസം, ആ 80 ദിവസമെങ്കിലും ഞാൻ പഠിച്ചാൽ ഞാൻ ആ പേപ്പർ കവർ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡന്റ് നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ ശാസ്ത്രീയമായി വിദ്യാഭ്യാസ വിശിക്ഷണന്മാർ ഗവേഷണം നടത്തിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഗ്നോ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. വെറുതെ ഒരു കത്തി അടിക്കലല്ല. ഓക്കെ, അപ്പോ 10 ക്രെഡിറ്റ് അല്ല സോറി 8 ക്രെഡിറ്റ് ഉള്ള ഒരു കൗൺസിലിംഗ് പ്രോഗ്രാമിന് ഒരു പേപ്പറിന് 10 ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, എഴുതിയെടുത്തോളൂ. 8 ക്രെഡിറ്റ് ഈക്വൽസ് 10 ക്ലാസസ് കോണ്ടാക്ട് ക്ലാസസ് കൗൺസിലിംഗ് ക്ലാസസ്. എട്ട് ക്രെഡിറ്റ് സമം 10 കൗൺസിലിംഗ് ക്ലാസസ്. ഒരു കൗൺസിലിംഗ് ക്ലാസസ് ഈക്വൽസ് 2 hours. ആറ് ക്രെഡിറ്റ് സമം 8 കൗൺസിലിംഗ് ക്ലാസസ്. അപ്പൊ 16 മണിക്കൂർ. 4 ക്രെഡിറ്റ് സമം 5 കൗൺസിലിംഗ് ക്ലാസസ്. രണ്ട് ക്രെഡിറ്റ് സമം 3 കൗൺസിലിംഗ് ക്ലാസസ്. ഇതെല്ലാം തിയറിയാണ്, പ്രാക്ടിക്കൽ ഇതിന്റെ ഇരട്ടിയാണ്. പ്രാക്ടിക്കൽസ് ഇതിന്റെ ഇരട്ടിയാണ്. 10 എണ്ണം എന്ന് പറഞ്ഞാൽ 20 ക്ലാസ് കിട്ടും. 20 × 2 = 40 മണിക്കൂർ കിട്ടും പ്രാക്ടിക്കൽസ്. അപ്പൊ കൗൺസിലിംഗ് ക്ലാസസിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടി. എത്ര കൗൺസിലിംഗ് ക്ലാസസ് കിട്ടും എന്നുള്ളത് നമുക്ക് ഓരോരുത്തരും മനസ്സിലാക്കുക. പക്ഷെ ഈ കൗൺസിലിംഗ് ക്ലാസസ് ഇപ്പോൾ നേരിട്ട് ഇഗ്നോ തരുന്നില്ല, ഫേസ് ടു ഫേസ് തരുന്നില്ല. എന്നാൽ അറബിക്കിനടക്കമുള്ള എല്ലാവർക്കും MBA അതുപോലെ എല്ലാ പ്രോഗ്രാമിന്റെയും കൗൺസിലിംഗ് ക്ലാസുകൾ തരുന്നുണ്ട് എന്ന് ഇഗ്നോ മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു. നമുക്ക് ഫേസ് ടു ഫേസ് കിട്ടുന്നില്ല. ഡൽഹിയിൽ നിന്ന് ഒരു പ്രക്ഷേപണം നടത്തുന്നു, അത് നമ്മൾ വേണമെങ്കിൽ നമ്മൾ സ്വീകരിച്ചാൽ പോരാ, നിർബന്ധമായും നമ്മൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടത്തിലാകും, വലിയ കുഴപ്പത്തിലാകും, നഷ്ടത്തിലാകും, കുഴപ്പത്തിലാകും. ഇഗ്നോ ക്ലാസസ് തന്നുകൊണ്ടേയിരിക്കുന്നു, ആരും നിങ്ങളെ ക്ഷണിക്കില്ല. മുബാറക് ഭാഷ തരുന്നത് പോലെ ഗൂഗിൾ ഫോം അയച്ചു തരില്ല, നിങ്ങൾ വരൂ 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 എന്ന് വിളിക്കില്ല, അതൊക്കെ റെക്കോർഡ് ചെയ്യില്ല, എന്നിട്ട് അത് യൂട്യൂബിൽ ഇടില്ല, എന്നിട്ട് അത് നിങ്ങൾക്ക് പിന്നീട് ഒഴിവുള്ളപ്പോ കാണാം എന്ന് പറഞ്ഞാലൊന്നും പോരാ. ഇഗ്നോയുടെ ലൈവ് ക്ലാസ് ആണ് അപ്പുറത്തെ ഫേസ്ബുക്കിലൂടെ ലൈവ് ക്ലാസ്. അത് റെക്കോർഡ് ആക്കിയിട്ട് എപ്പോഴെങ്കിലും കാണും. ചില വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം 5 കൊല്ലം മുമ്പ് എടുത്തതാണ്, ചിലപ്പോ 43 വ്യൂവേ വന്നിട്ടുണ്ടാവുകയുള്ളൂ. അവിടെയൊക്കെ കുറ്റപ്പെടുത്തലല്ല, നമ്മൾ അറിയായ്മ കൊണ്ട്. മോഹൻലാലിന്റെ ആ പരസ്യം പോലെ തന്നെ, കയ്യിൽ സ്വർണം വെച്ചിട്ട് എന്തിനെ തേരാപ്പാര നടക്കുന്നു. കയ്യിൽ സ്വർണമുണ്ട്, പക്ഷെ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ബോധമില്ല. നമ്മൾ ഇങ്ങനെ അത് കിട്ടുവോ ഇത് കിട്ടുവോ പിന്നെ ഇങ്ങനെ കാത്തിരിപ്പാണ്, എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ട്. ക്ലിയർ? ക്ലിയർ സർ. അപ്പൊ പ്രാക്ടിക്കൽ കൗൺസിലിംഗ് ക്ലാസസ് തിയറി കൗൺസിലിംഗ് ക്ലാസസിന്റെ ഇരട്ടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി TEE ടേം എൻഡ് എക്സാമിനേഷൻ Twice per year. അവിടെ കുറച്ച് കഥ പറയാനുണ്ട്. നിങ്ങളൊന്നും വെപ്രാളപ്പെടണ്ട, ഇഗ്നോ ദ ബെസ്റ്റ് ആണ്. ഇഗ്നോ ഞാൻ അനുഭവിച്ചതാണ്, എന്റെ സ്വന്തം ജീവിതം കൊണ്ട് ഞാൻ അനുഭവിച്ചതാണ്. 72.3 മാർക്കോട് കൂടിയിട്ട് ബഹുഭൂരിപക്ഷം കുട്ടികളും ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് പറ്റില്ല എന്ന് ഒഴിവാകി പോകുന്ന
ഗംഭീരമായ ഒരു കോഴ്സ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ 58-ാമത്തെ വയസ്സില് എനിക്ക് ഇപ്പൊ അവസാന കാലത്ത് കഞ്ഞി തരുന്നത് ആ പ്രോഗ്രാമാണ്, MSc CFT. ആഴ്ചയിലെ 2 ദിവസം എനിക്ക് കൗൺസിലിംഗ് ഉണ്ട്. ഞാൻ കൗൺസിലിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് അത്യാവശ്യം നല്ല ക്ലയൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വിദേശങ്ങളിൽ ഇഷ്ടം പോലെ ജോലി സാധ്യതയുള്ള കോഴ്സാണ് MSc CFT, MA സൈക്കോളജി തുടങ്ങിയ പല പ്രോഗ്രാമുകളും. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മെത്തേഡിൽ ഒരുപാട് അനന്ത സാധ്യതകളാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മാറിവേനിയസ് കോളേജിൽ അടക്കം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് MSc CFT ബന്ധപ്പെട്ട് പോവുകയുണ്ടായി. പല സ്ഥലങ്ങളിലെ ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നു, പല മേഖലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എനിക്കിപ്പോ അവസാന കാലഘട്ടത്തിൽ കുറച്ച് വരുമാനം കിട്ടുന്നത് ഈ ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ്. അത് വളരെ ഗംഭീരമായി ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു രസം. പക്ഷെ 99% ആളുകളും MSc CFT വിട്ട് ഒഴിഞ്ഞു പോകാറാണ് പതിവ്. അതിന് കാരണം അവർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കൃത്യമായ ഒരു ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പരീക്ഷയെ പറ്റി അവർക്ക് അറിയാതിരുന്നത് കൊണ്ടാണ്. പലപ്പോഴും വീഡിയോയിൽ ഞാൻ പല വീഡിയോയിലും പറയാറുള്ളത് പലരും എന്നെ കളിയാക്കാറുണ്ട്, ഇഗ്നോ തരുന്ന ആ സൗകര്യം സാറായിട്ട് എന്തിനാണ് കളയുന്നത് എന്ന് എന്നോട് യുദ്ധം ചെയ്തിട്ടുണ്ട് പലരും വാക്കാൽ. ശരിക്കും എന്റെ വീഡിയോസിന്റെ ചുവട്ടിൽ വന്നിട്ട് തെറി അഭിഷേകം നടത്തിയവരും ഉണ്ട്. ഇഗ്നോ അങ്ങനെ പറയുന്നു, പക്ഷെ ഇയാൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇഗ്നോ പറയുന്നു, നിങ്ങൾ ഓൺലൈനില് അസൈൻമെന്റുകളെല്ലാം സബ്മിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നടക്കം 2 പേർക്ക് ഞാൻ ക്ലിയർ ആക്കി കൊടുത്തു, അവരുടെ ഡാറ്റകൾ അവിടെ ലഭ്യമല്ല. അവരുടെ ഡാറ്റകൾ ഓൺലൈനിൽ കൊടുത്തത് ലഭ്യമല്ല. അവരോട് യൂണിവേഴ്സിറ്റി കൃത്യമായി പറഞ്ഞു, നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തു. അവര് നല്ല പാടുപെടേണ്ടി വന്നു. ചെയ്യാനുള്ളത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ചെയ്ത് തീർത്തു എന്ന് പറഞ്ഞ് സന്തോഷിക്കാമായിരുന്നു. 3 കൊല്ലം അയ്യോ കിട്ടിയോ, അയ്യോ കിട്ടിയില്ലേ, അയ്യോ ചെയ്തോ, അയ്യോ ചെയ്തില്ലേ, അങ്ങനെ കിട്ടിയോ, ഇങ്ങനെ കിട്ടിയോ എന്ന് 3 കൊല്ലവും ബേജാറപ്പാ ബേജാറ്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരുന്നു എങ്കിൽ അവിടെ കിട്ടി എന്നുള്ള സമാധാനത്തിൽ ഇരിക്കാം. ഇനി നിങ്ങളോട് അത് ആ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നു. അസൈൻമെന്റ് സമർപ്പിക്കുമ്പോ ഈ കൊറോണ കാലത്ത് നേരിട്ട് പോകണ്ട, നേരിട്ട് പോകണ്ട. നേരിട്ട് പോകാൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഒരു ദിവസം പുറത്ത് കറങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോളൂ. അതിനുവേണ്ടി യൂണിവേഴ്സിറ്റിക്ക് പോകണ്ട. അതിനൊരു 300 രൂപ മുതൽ 500 രൂപ വരെ ചെലവും ഒരു ദിവസവും പോയി കിട്ടും. അതിന് പകരം തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പോസ്റ്റ് ചെയ്യോ, രജിസ്റ്റേർഡ് പാർസൽ ചെയ്താൽ 150 രൂപ 200 രൂപയുടെ ഉള്ളിലേ വരികയുള്ളൂ. അവർ മനോഹരമായ ഒരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് ഫോട്ടോ എടുത്ത് ഗാലറിയിൽ സൂക്ഷിച്ചും വയ്ക്കുക, വാട്സാപ്പിൽ പോയി സ്റ്റാർഡ് മെസ്സേജ് ആക്കി വയ്ക്കുകയും ചെയ്യുക. അപ്പൊ ഞാൻ ഇന്ന ദിവസം അയച്ചു, ഇന്ന ദിവസം അയച്ചു എന്നുള്ള ഒരു ധാരണ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. JDT ഇസ്ലാമിലെ 4000 കുട്ടികളാണ് ഈ സെഷനില്. സത്യത്തിൽ 4000 അല്ലട്ടോ, 8000-ൽ കൂടുതൽ കുട്ടികളാ. ജൂലൈ 22-ല് ഈ 8000 കുട്ടികളിലെ പോട്ടെ 4000 കുട്ടികൾ, ഒരു കുട്ടിക്ക് 5 പേപ്പർ എന്ന് കരുതുക. 20,000 കുട്ടികൾ 20,000 പേപ്പർ അസൈൻമെന്റ് സമർപ്പിക്കുന്നു എന്ന് കരുതുക. ഒരു പേപ്പറിന് 30 പേജ് ഉണ്ട് എന്ന് കരുതുക. 30 പേജ് സ്കാൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കമ്പ്യൂട്ടർ സെന്ററിൽ പോയാൽ 150 രൂപ മിനിമം വാങ്ങും. അങ്ങനെ 8 എണ്ണം സ്കാൻ ചെയ്യണമെങ്കിൽ 8 × 150 1200 രൂപ കയ്യിൽ നിന്ന് കളയും. അല്ലെങ്കിൽ മൊബൈലിൽ ചെയ്യുമ്പോൾ മൊബൈൽ ഹാങ് ആയിട്ടുണ്ടാവും, 500 രൂപ കൊടുത്ത് അത് റിപ്പയർ ചെയ്യേണ്ടി വരും. എഴുതിയ സാധനമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ, എഴുതിയ സാധനമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിന് പകരം അത് നേരെ ആ ബൈൻഡ് ചെയ്തത് ഒന്നും ചെയ്യാതെ ഒരു കവറിലിട്ട് പോസ്റ്റ് ഓഫീസിൽ അയച്ചാൽ അത് അവരുടെ കയ്യിലേക്ക് കിട്ടും. ഒരു കോർഡിനേറ്ററുടെ കീഴില് 40,000 കുട്ടികളുടെ 40,000 പേപ്പർ 30 പേജ് വീതം
60 ലക്ഷം പേജുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഇവർ മെനക്കെടുവോ? 60 ലക്ഷം പേജുകൾ പോട്ടെ, 6 ലക്ഷം പേജുകൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തിട്ട് അക്കാഡമിക് കൗൺസിലറുടെ അടുത്ത് കൊടുക്കുവോ? ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? കൊറോണ കാലമാണ് വരാൻ പോകുന്നത്. വീണ്ടും ഒരു കുട്ടി 8 പേപ്പർ, ഒരു പേപ്പറിന് 30 പേജ്, സപ്പോസിങ് 240 പേജ്, 240 പേജ് വെച്ച് 1000 പേർ, 30 ചേർത്തു, അപ്പൊ തന്നെ 240000. അത് 3000 പേരാണെങ്കിൽ അല്ലെങ്കിൽ 4000 പേരായ 10 ലക്ഷം. ഈ 10 ലക്ഷം പേജ് പ്രിന്റ് ഔട്ട് എടുക്കാൻ അതിന് തന്നെ എത്ര കാലം പിടിക്കും? എന്നിട്ട് അത് അക്കാഡമിക് കൗൺസിലറിന് ബൈൻഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുക്കപ്പെടുമോ? 10 ലക്ഷം പേജ് ഒരു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫ് മുഴുവനും ഇരുന്ന് ബൈൻഡ് ചെയ്ത് കൊടുക്കാൻ അവർക്ക് കഴിയോ സമയബന്ധിതമായി? കഴിയുവോ? ഇല്ല. അറിയില്ല എന്ന് വേണമെങ്കിലും പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഇല്ല എന്നും പറയാം. കാരണം ഈ ഉള്ളത് 10 ലക്ഷം പേജ് പ്രിന്റ് ഔട്ട് എടുക്കാൻ അതിനുള്ള കാശൊന്നും ആരും കൊടുക്കുമൊന്നും ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായും അർഹതപ്പെട്ട മാർക്കായിരിക്കും അവിടെ വരുന്നത്. അല്ല, പക്ഷെ ഒറിജിനൽ കോപ്പി അവരുടെ കയ്യിൽ കിട്ടിയാൽ അസൈൻമെന്റിലെ അസൈൻമെന്റ് തിരിച്ച് വാങ്ങാനുള്ളതാണ്, തൂക്കി വിറ്റ് കടല വാങ്ങിക്കാനുള്ളതല്ല. ആ സ്റ്റഡി സെന്ററിൽ തൂക്കി വിറ്റിട്ട് എല്ലാവർക്കും ലഡ്ഡും ജിലേബി വാങ്ങിച്ച് കഴിക്കാനുള്ളതല്ല. അസൈൻമെന്റ് പരീക്ഷക്ക് മുമ്പ് തിരിച്ചു വാങ്ങുകയും എങ്ങനെ ഞാൻ എഴുതി എന്ന് അക്കാഡമിക് കൗൺസിലർ പോസിറ്റീവ് കമന്റ് ചെയ്യാനുള്ള അമൂല്യമായ ഒരു ടൂളാണ്. അങ്ങനെ അസൈൻമെന്റ് തിരിച്ചു വാങ്ങണം എന്ന് പറഞ്ഞ് വാങ്ങിച്ചവർ, വഴക്കുകൂടി വാങ്ങിച്ചവരുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം എന്റെ അസൈൻമെന്റ് തിരിച്ച് തരാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച ചരിത്രം കേരളത്തിലെ ഇഗ്നോർ റീജിയണൽ സെന്ററുകളിൽ ഉണ്ട്. അതിന്റെ പിന്നിൽ ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട്. പറയുന്നതിൽ എനിക്ക് ഒരു തെറ്റുമില്ല. അവിടെ പോസിറ്റീവ് കമന്റ് കിട്ടണം, അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് അബദ്ധം പറ്റി, എന്ത് അബദ്ധം പറ്റിയില്ല, എങ്ങനെയാണ് ഞാൻ ഇനി നന്നാക്കേണ്ടത് എന്നുള്ളത്. ഇഗ്നോ വളരെ വലിയ നല്ല സെറ്റപ്പാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ പരീക്ഷ സത്യത്തിൽ കഴിഞ്ഞിട്ടില്ലട്ടോ, ഈ ഡിസംബർ സെഷനിലെ പരീക്ഷ കഴിഞ്ഞോ? ഈ 2 ദിവസവും കൂടി പരീക്ഷയുണ്ട് ഡിസംബർ സെഷന്റെ. പക്ഷെ റിസൾട്ട് വന്ന് കഴിഞ്ഞു കേട്ടോ, പൂർണ്ണമായിട്ടല്ല. ഫസ്റ്റ് കം ഫസ്റ്റ് പ്രിഫറൻസ്. ആദ്യം പരീക്ഷ കഴിഞ്ഞത് ആദ്യമേ ഇവാലുവേഷൻ കൊടുത്തു, ആദ്യമേ ഇവാലുവേഷൻ കിട്ടിയതിന്റെ ആദ്യമേ സ്കോർ കയ്യിൽ വന്നു. ചിലരുടെ എല്ലാം മാർക്ക് കിട്ടി, ചിലരെല്ലാം അടുത്ത കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇഗ്നോ. മറ്റത് പരീക്ഷ നടത്തിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സ്ക്രിപ്റ്റ് പോലും കാണാതാവുന്ന ഒരു ലോകത്താണ് നമ്മൾ ഉള്ളത്. അപ്പൊ നമുക്ക് അർഹതപ്പെട്ട മാർക്ക് അർഹതപ്പെട്ട സമയത്ത് സമയബന്ധിതമായിട്ട് കിട്ടണമെങ്കിൽ സമയബന്ധിതമായിട്ട് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക, സമയബന്ധിതമായിട്ട് മാർക്കുകൾ വാങ്ങുക, കുറെ ചോദ്യ പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്യുക. അസൈൻമെന്റ് ഒരിക്കൽ മാത്രം ചെയ്താൽ മതി, അത് വളരെ നന്നായി അത് എഴുതുക. അസൈൻമെന്റ് എഴുതാനുള്ള ഒരു ടൂളാണ് സ്റ്റഡി മെറ്റീരിയൽ. സ്റ്റഡി മെറ്റീരിയൽ നോക്കി എഴുതണ്ട എന്ന് മുബാർക്ക് മാഷ് പറഞ്ഞിട്ടേയില്ല. സ്റ്റഡി മെറ്റീരിയലിലൂടെ പഠിതാവിനെ കടത്തിവിടാനുള്ള അമൂല്യമായ ഒരു ടൂളാണ് അസൈൻമെന്റ്. അങ്ങനെയെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ ഒന്ന് കണ്ടോട്ടെ എന്ന്. അപ്പൊ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് ഒരു 70% നിങ്ങൾക്ക് പകർത്താം, പക്ഷെ പൂർണ്ണമായി പകർത്തരുത്. കണ്ടെത്തി അതിനെ ക്ലിപ്തപ്പെടുത്തണം, നിങ്ങളായിട്ട് പ്രിസൈസ് ചെയ്യണം. എന്നിട്ട് മറ്റ് റെഫറൻസ് ബുക്കുകൾ, ഞാൻ ഒരിക്കലും ഗൈഡ് എന്ന് പറയില്ല, റഫറൻസ് ബുക്കുകൾ, ഗൂഗിൾ, ഇങ്ങനെ പലതും പലതും ചെയ്യാം. സുഹൃത്തുക്കൾ തമ്മിൽ അസൈൻമെന്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കാം, കോപ്പി അടിക്കാനല്ല. എന്റെ വാക്ക് ദുർവ്യാഖ്യാനിക്കരുത്, കോപ്പി അടിക്കാനല്ല, മറിച്ച് ഓ ഇങ്ങനെയൊക്കെയും കൂടി എഴുതാമായിരുന്നല്ലേ, ഓ അങ്ങനെ എഴുതാമായിരുന്നല്ലേ, ഇങ്ങനെയും കൂടി നമുക്കൊരു അഡീഷണൽ പോയിന്റ് കിട്ടുമല്ലോ. സുഹൃത്തുക്കളെ, 70 മാർക്ക് വരെ വാങ്ങിക്കുന്നത് എല്ലാവർക്കും കഴിയും.
ജസ്റ്റ് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്താൽ 20% മാർക്ക് കിട്ടും. കുറച്ച് നന്നായി ആത്മാർത്ഥമായിട്ട് ചെയ്താൽ 40% മാർക്ക് കിട്ടും. കുറച്ചും കൂടി തീവ്രമായിട്ട് ചെയ്താൽ ഒരു 60% മാർക്ക് കിട്ടും. 80% മാർക്ക് വാങ്ങിച്ച ഒരു പഠിതാവ് ആ 81 മാർക്ക് വാങ്ങുന്ന ആ ഒരു അഡീഷണൽ വൺ ഉണ്ടല്ലോ, അത് ആദ്യത്തെ വണ്ണിനെ ആദ്യത്തെ 10 ആദ്യത്തെ 20 ആദ്യത്തെ 40 എടുത്ത എഫേർട്ടിന്റെ 10 വർദ്ധനവാണ് 80+1 81 ആയപ്പോൾ ഉള്ള ആ ഒന്നിന്റെ. ഈ 80 വരെ ചെയ്ത പ്രവർത്തനത്തിന്റെ അത്രയും എഫേർട്ട് എടുത്താലായിരിക്കും ചിലപ്പോൾ 81 കിട്ടിയിട്ടുണ്ടാവുക. അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ചെയ്തിട്ടുള്ള ആളായിരിക്കും ചിലപ്പോൾ 90 എത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഈ നേരത്തെ ചെയ്ത 40 വയസ്സുകാരൻ അല്ലട്ടോ, 40 വാങ്ങുന്ന ആൾ ചെയ്ത എഫേർട്ടിന്റെ 3.5 പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്ത ആൾക്കായിരിക്കാം 85 സ്കോർ 90 സ്കോർ ഒക്കെ കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്നവർ പഠനം പാൽപ്പായസം പോലെ ആക്കിയവരും ജസ്റ്റ് ഒരു PSC പരീക്ഷയ്ക്ക് പോയി ഇരുന്നാൽ മതി അവർക്ക് ഇങ്ങനെ ഒഴുകി വരും ഉത്തരം. അതിനുവേണ്ടി കോച്ചിങ് സെന്ററിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഈ മുറിവൈദ്യന്മാരാണ് അല്ലെങ്കിൽ അല്പം മാത്രം നേടുന്നവരാണ് അവർക്ക് പിന്നെ പലതിനോടും ചെന്ന് ജോയിൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. ഇന്റഗ്രേറ്റഡ് ആണ് ലേണിംഗ് എന്ന് പറയുന്നത്. ആ പഠനാനുഭവം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു സമരസ്യമായിട്ട് മാറണം. സമസ്യ ആകരുത്, സമരസപ്പെട്ട് പോകണം. സമരസ്യ എന്നാണ് അത്, സമസ്യ ആകരുത്, ഒരു പ്രഹേളിക ആകരുത്, ഒരു ചോദ്യചിഹ്നം ആകരുത്. പ്രഹേളിക എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ചോദ്യചിഹ്നം, ഒരു അന്തം വിട്ട് കുന്തം വിഴുങ്ങുന്നത് പോലെ ആകരുത് എന്ന അർത്ഥം. അത് കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടുന്നതായിരിക്കണം. അങ്ങനെ സരളമായിരിക്കണം അതിന്റെ പ്രവർത്തനങ്ങൾ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള അമൂല്യമായ സ്ട്രാറ്റജിക്കൽ അപ്രോച്ചാണ് ഇഗ്നോ നൽകുന്ന ടേം എൻഡ് എക്സാമിനേഷൻ. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് മറ്റു കുറച്ച് പോയിന്റുകളാണ് എഴുതിയെടുക്കുക. നിർബന്ധമായും റീജിയണൽ സെന്ററിനെ അറിഞ്ഞു വെക്കുക. റീജിയണൽ സെന്ററുടെ അഡ്രസ് നിർബന്ധമായും അറിഞ്ഞു വെക്കുക, അതിനെ സ്റ്റാർഡ് മെസ്സേജ് ആയി സൂക്ഷിച്ചു വെക്കുക വിത്ത് ഇമെയിൽ. റീജിയണൽ സെന്ററിന്റെ കോഡ് അറിഞ്ഞു വെക്കുക, അതൊക്കെ എഴുതിയെടുത്തോളൂ. റീജിയണൽ സെന്റർ RC കോഡ്, RC ഇമെയിൽ, RC അഡ്രസ്, RC മൊബൈൽ, RC ഫോൺ നമ്പർ, അത്രയും. RC മാറ്റിയിട്ട് ഇതൊക്കെ SC ആക്കിക്കോളൂ. സ്റ്റഡി സെന്റർ കോഡ്, സ്റ്റഡി സെന്റർ അഡ്രസ്, സ്റ്റഡി സെന്റർ കോർഡിനേറ്റർ, സ്റ്റഡി സെന്റർ ഇമെയിൽ അഡ്രസ്, സ്റ്റഡി സെന്റർ മൊബൈൽ നമ്പർ, അതൊക്കെ അറിഞ്ഞു വെക്കുക. സ്റ്റഡി സെന്റർ അഡ്രസ്, കൃത്യമായിട്ട് അത് ചെയ്തു വെക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ റീജിയണൽ സെന്ററിലെ സൈറ്റ് അതും എഴുതി വെച്ചോളൂ. റീജിയണൽ സെന്ററിലെ വെബ് അഡ്രസ്സിൽ എഴുതി വെച്ചിട്ട് മിണ്ടാതിരിക്കും. നിങ്ങളെ മുബാറക് മാഷ് വിളിക്കുന്നത് പോലെ വരൂ എന്ന് ആരും ക്ഷണിക്കുകയൊന്നുമില്ല. That's your responsibility. You must. അപ്പൊ ഈ പ്രോഗ്രാം ഗൈഡിനെ പറ്റി ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു തരാം. പ്രോഗ്രാം ഗൈഡ് നന്നായി മനസ്സിലാക്കുക. പ്രോഗ്രാം ഗൈഡിന്റെ അകത്ത് കുറെ ഫോംസുകൾ ഉണ്ട്, കുറച്ച് അനക്സേഴ്സ് ഉണ്ട്, കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ട്. അതൊക്കെ നന്നായി ഫെമിലിയറൈസ് ചെയ്യുക. പ്രോഗ്രാം ഗൈഡ്, ഫോംസ്, ഫോർമാറ്റ്സ്. നിങ്ങളുടേതായിട്ടുള്ള ഒരു സെൽഫ് സ്റ്റഡി കലണ്ടർ രൂപീകരിക്കുക. പ്രിപ്പയർ സെൽഫ് കലണ്ടർ, സ്റ്റഡി കലണ്ടർ. ഒരു കലണ്ടർ തയ്യാറാക്കുക. നിങ്ങൾ ഞാൻ ഇന്നത് ദിവസം ഇന്നത് ചെയ്യണം ഇന്നത്, അതൊരു സയന്റിഫിക് വേ ആണ്. അങ്ങനെ തന്നെ ചെയ്യുക. ഇനി
how I should study അങ്ങനെ എഴുതി വെച്ചോളാം. ഞാൻ ഇനി എങ്ങനെ പഠിക്കും, പഠിക്കാൻ തുടങ്ങുന്നത് അതാ പറഞ്ഞു. ഇനി ഞാൻ എങ്ങനെ പഠിക്കും? കോണ്ടാക്ട് റെഗുലർലി യുവർ എസ് എസ് സി. ഇടക്കിടക്ക് എസ് സിയുടെ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യാൻ അവിടെ എന്തൊക്കെയാണ് മാർഗം? ഇമെയിൽ, വാട്സാപ്പ്, ഗ്രൂപ്പുകൾ. ഇമെയില്, വാട്സാപ്പ്, ഗ്രൂപ്പുകൾ. അക്കൂട്ടത്തിൽ എം നോട്ട്സ് എഴുതി വെച്ചോളൂ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാം സൗജന്യമായിട്ട് തരുന്നുണ്ട്. വിസിറ്റ് റെഗുലർലി റീജിയണൽ സെന്റർ വെബ്സൈറ്റ്. അക്കൂട്ടത്തിൽ എഴുതി വെച്ചോളൂ, ഡെയിലി ട്വൈസ് ടെലഗ്രാം ചാനൽ ഓഫ് എം നോട്ട്സ്. ആരും ചിരിക്കൊന്നും വേണ്ട, അതിൽ ഞാൻ കൃത്യമായിട്ട് തരുന്നുണ്ട്, വേണമെങ്കിൽ ചെയ്തോളൂ. പക്ഷെ ഇതെല്ലാം ചെയ്യാണ്ട് സാറേ സാറേ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാർഡിയാക് പേഷ്യന്റ് ആണ്. ഓക്കെ, അപ്പൊ റെഗുലർലി എം നോട്ട്സ് ടെലഗ്രാം ചാനൽ, എം നോട്ട്സ് യൂട്യൂബ് റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യുക. അക്കാഡമിക് കൗൺസിലിംഗ് സെഷൻസ് എന്തൊക്കെ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. KNOW, നോ തറോളി അക്കാഡമിക് കൗൺസിലിംഗ്സ് എപ്പോ എന്നുള്ളത്, അത് എവിടുന്ന് കിട്ടും? RC സൈറ്റിൽ കിട്ടും, റീജിയണൽ സെന്ററിന്റെ സൈറ്റിൽ കിട്ടും. ഇനി അഞ്ചെണ്ണം സുപ്രധാനമായ സംഗതി. ഒന്ന്, സ്വയം പ്രഭ ചാനൽ. സ്വയം പ്രഭ ചാനൽ. ഖ്യാൻ ഘോഷ് ടെക്സ്റ്റ് മെറ്റീരിയൽ. സോഫ്റ്റ് കോപ്പി ഇരുന്നോട്ടെ, യാത്ര പോകുമ്പോ ബുക്കൊന്നും കൊണ്ടുപോണ്ട, വെറുതെ ഖ്യാൻ ഘോഷ് മൊബൈലിൽ വെച്ചിട്ട് യാത്രയിൽ ഒന്നിങ്ങനെ നോക്കിയാ മതി. ഒരു രണ്ട് പോയിന്റ്, പട്ടാമ്പി സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്താണ് ഞാൻ MSc CFT ചെയ്തിരുന്നത്. ഡെയിലി 4 മണിക്കൂർ 5 മണിക്കൂർ യാത്രയാണ്. പിന്നെ ചെർപ്പളശ്ശേരി സ്കൂളിൽ ഉള്ളപ്പോ, ഈ രണ്ടിലും ഉള്ളപ്പോ ഞാൻ രാവിലെ എണീറ്റ് ബസ്സിലെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കും, നന്നായിട്ട് കാല് ഫ്രണ്ടില് നന്നായിട്ട് ബോഡിയിൽ വെച്ച് അമർത്തി കൊണ്ടുവച്ചിട്ട് ഞാൻ ഫുൾ ബുക്ക് വായനയാണ്, ഏത് മൊബൈലിലൂടെ. നല്ല കോൺസെൻട്രേഷൻ കിട്ടും നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് യൂസ് ചെയ്യുക. അപ്പോ ഈ ഖ്യാൻ ഘോഷ് പറഞ്ഞു, ഖ്യാൻ ധാര, ഖ്യാൻ വാണി. ഖ്യാൻ എന്ന് പറഞ്ഞ അറിവ്, നോളജ്. ഖ്യാൻ ധാര, ഖ്യാൻ ഘോഷ്, ഘോഷ് എന്ന് പറഞ്ഞ ഭണ്ഡാരം, ട്രഷറി. ഖ്യാൻ ദർശൻ, അത് TV ചാനലാണ്, ഖ്യാൻ ദർശൻ. ഇത് എല്ലാ ചാനലുകളിലും ലഭ്യമാണ്, അത് റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യുക. താഴെ അത് എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എം നോട്ട്സ് വീഡിയോസ്, ഞാൻ പല ഖ്യാൻ ധാരയിൽ വരുന്ന, സ്വയം പ്രഭയില് വരുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് ഇതിലേക്ക് ഇടാറുണ്ട്. കോപ്പിറൈറ്റ് ബാധകമല്ലാത്തതൊക്കെ എടുത്ത് ഇടാറുണ്ട്. മാത്രമല്ല, നമ്മളുടെ കരുത്താണ് ഗ്രൂപ്പ് ലേണിംഗ്. ആ ഗ്രൂപ്പ് ലേണിംഗിന്റെ ഉപജ്ഞാതാക്കളിലെ ഞാൻ എന്നും എന്നും കടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ചാനൽ കടപ്പെട്ടിരിക്കുന്നു, മിസ് ദീപിക, അതുപോലെ തന്നെ മറ്റ് 4-5 അക്കാഡമിക് കൗൺസിലറിന്റെ റോളിലുള്ള നമ്മുടെ സ്റ്റുഡൻസ്, അവരുടെ 96-98 വീഡിയോ മിസ് ദീപിക ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ലഭ്യമാണ്, എം നോട്ട്സിൽ ലഭ്യമാണ്. അങ്ങനെ വീഡിയോസ് എടുക്കാൻ നിങ്ങൾക്കും അവസരം ഉണ്ട്. ടെലഗ്രാം ചാനലില്, അല്ല ടെലഗ്രാമിൽ എന്നെ വന്ന് കോണ്ടാക്ട് ചെയ്താൽ ചാനൽ അത് ആകാശവാണി പോലെ അങ്ങോട്ട് മാത്രമേ പറയുകയുള്ളൂ. ഇവിടെയാണെങ്കിൽ മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് ഇടാം, ഏതാ യൂട്യൂബില്, എം നോട്ട്സില്, മറ്റേത് ഏകപക്ഷീയമാണ്.
വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച നിങ്ങളുടെ കൈകളിലേക്ക് തരും, 15-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് തരും. അതിലെ അഡ്മിൻമാരുടെ ഇപ്പോ അവർക്കുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അഡ്മിൻമാർ നിർബന്ധമായും കുഞ്ഞു കുഞ്ഞു വീഡിയോ 5 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഉള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുക്കുക, ടെലഗ്രാമിലൂടെ മുബാറക് മാഷിന് അയച്ചു തരിക, തമ്പ്നെയിൽ ഉണ്ടാക്കും, എന്നിട്ട് നിങ്ങളുടെ വീഡിയോ പ്രക്ഷേപണം ചെയ്യും. അത് അങ്ങനെ വീഡിയോ പ്രക്ഷേപണം ചെയ്ത് അവസാനം നിങ്ങൾ നല്ല ഒരു അധ്യാപകനായി മാറും. ചൊല്ലിക്കൊടുക്കുമ്പോൾ നല്ല നല്ല രസമാണ്, കൂടുതൽ കൂടുതൽ മനസ്സിലാവും, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാം, കൂടുതൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, അവർ തിരിച്ച് നിങ്ങളോട് ചോദിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വളരെ ആഴത്തിൽ നിങ്ങൾക്ക് പഠിക്കാം, എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ എം നോട്ട്സ് എന്നുള്ള ഒരു പ്രക്രിയ വളരെ ഉഷാറായി മുന്നോട്ട് വരും. ഒപ്പം നിങ്ങളിലെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വളരെ ഭംഗിയായിട്ട് ഉണരുകയും ചെയ്യും, ഉയരുകയും ചെയ്യും. അതൊക്കെയാണ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് ഡെവലപ്മെന്റ് ചെയ്യാനുള്ളതാണ്. ഇനി പ്രാക്ടിക്കൽ ഫോർ ലാബ് കോഴ്സസ്, 100% കമ്പൽസറി പ്രാക്ടിക്കൽസ്. എം എ പി സി, എം എസ് സി സി എഫ് ടി, എം എസ് ഡബ്ല്യു, ബി എസ് സി, ജി ആൾ, എം സി എ, ബി സി എ, എം ബി എ, ബി ബി എ, എം എ പി സി, ബി എ പി സി, ബി എസ് സി എല്ലാം, ബി എസ് സി ബയോ കെമിസ്ട്രി, അതിനൊക്കെ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. ഇനി ഇപ്രാവശ്യം എനിക്ക് കുറെ പേര് വന്നിട്ടുണ്ട്, എം എസ് സി എൻവയോൺമെന്റൽ സയൻസ്, എം എസ് സി സി എഫ് ടി, എം എസ് സി ഇൻഫർമേഷൻ സെക്യൂരിറ്റി, എം എസ് സി റിനീവബിൾ എനർജി ആൻഡ് എൻവയോൺമെന്റ്, എം എസ് സി മാത്തമെറ്റിക്സ് വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, എം എസ് സി ജേർണലിസത്തിന്റെ 3 പുതിയ പ്രോഗ്രാം ഇഗ്നോ കൊണ്ടുവന്നിരിക്കുന്നു, എം എൽ ഐ എസ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, എം സി എ, എം ബി എ, എം ടി ടി എം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ, ഏറ്റവും രസകരമായ പ്രോഗ്രാമുകൾ ഇപ്പൊ ഇഗ്നോ കൊണ്ടുവന്നിരിക്കുന്നു. അതിനുള്ള അഡ്മിഷൻ എല്ലാം നിങ്ങൾക്ക് മുബാറക് മാഷും എം നോട്ട്സും നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നു. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും 2 ക്ലാസ്സുകൾ തരുന്നു മാസത്തിൽ. അങ്ങനെയുള്ള കുറെ കൊടുക്കൽ വാങ്ങലുകളിലൂടെ നല്ല പ്രസ്ഥാനമായിട്ട് നമ്മൾ മനോഹരമായിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ കുറെ പറഞ്ഞു. ഇനി ഈ പറഞ്ഞതിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു അവസരം തരികയാണ്. 1.5 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ ഈ അവസരങ്ങൾ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇത് ഒരു 1.5 മണിക്കൂറിൽ അവസാനിപ്പിക്കാം. എഫ് എ ക്യു, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, എനിക്ക് ബാധകമല്ല എന്ന് ആരും കരുതരുത്, എല്ലാവർക്കും ഇത് ബാധകമാണ്, നിർബന്ധമായും ചെയ്യുക. ഒരു 10 മിനിറ്റ് ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ മിസ് ദീപികയെ ക്ഷണിക്കുകയാണ്. അവർ ചോദ്യം ചോദിക്കുന്നത്, നമ്മുടെ പുതിയ പഠിതാക്കൾ തരുന്ന ചോദ്യങ്ങൾ ഉത്തരം മിസ് ദീപിക ഒന്ന് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒന്ന് ശ്വാസം വിടാൻ വേണ്ടിയിട്ട്. ആർ യു ദേർ മിസ് ദീപിക? യെസ് സർ. ഓക്കെ, അപ്പൊ ചോദ്യങ്ങൾ വന്നോട്ടെ, ഉത്തരങ്ങൾ കൊടുത്തോളൂ. ഇത് നിങ്ങൾക്കുള്ള ട്രെയിനിങ്ങും കൂടിയാണ്, ട്രെയിനേഴ്സ് ഓഫ് ട്രെയിനിങ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, കാരി ഓൺ. ചോദ്യങ്ങൾ ചോദ്യങ്ങൾ. നമസ്കാരം സർ, എന്റെ ശ്രീജിത്ത്. വെബ്സൈറ്റിന്റെ പേരുകൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേ അത് ഓഡിയോ കട്ടായിരുന്നു, അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം സാർ. പറഞ്ഞു കൊടുത്തോളൂ മിസ്. ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. എനിക്കിതൊന്നും കാണുന്നില്ല.